السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. إلهي لا تعذبني فإني مقر بالذي قد كان مني فما لي حيلة إلا رجائي لعفوك إن نفوت وحسن ظني. يظن الناس بي خيرا وإني لشر الناس إن لم تعف عني. وكم من زلة لي من الخطايا وأنت علي ذو فضل ومني. ബഹുമാന്യരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ അനുഗ്രഹീതമായ പ്രദേശത്ത് ചെറുവാഞ്ചേരിയിൽ വാദി സലാം സമാധാനത്തിന്റെ താഴ്വര എന്ന അർത്ഥം വരുന്ന നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രം, അതിന്റെ ഉദ്ഘാടനവും സലാത്ത് വാർഷികവുമാണ് മഹാനായ മർഹൂം താജുൽ ഉലമ നഗറിൽ നടക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി പ്രഖ്യാപിക്കും. അല്ലാഹു തആല, അല്ലാഹു പൊരുത്തപ്പെട്ട ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള
എല്ലാ വിഭാഗം ജനങ്ങൾക്കും യുവതലമുറക്കും പിഞ്ചുകുട്ടികൾക്കുമെല്ലാം ഹൈറും ബർക്കത്തും നൽകുന്ന രാഷ്ട്രത്തിനും സമൂഹത്തിനും എല്ലാം നന്മ ലഭിക്കുന്ന കേന്ദ്രമായി ഈ സ്ഥാപനം അല്ലാഹു തആല നമുക്ക് ഉണ്ടാക്കി വളർത്തി ഉയർത്തി നിലനിർത്തി തരുമാറാകട്ടെ. നീണ്ട ഒരു പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ചുരുങ്ങിയ സമയം പറയുന്ന വാചകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകും. വളരെ മഹത്വമേറിയ ഒരു മാസത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചത്. അതിനേക്കാൾ മഹത്വമേറിയ ഒരു മാസത്തെ സ്വാഗതം ചെയ്യാനാണ് നാം ഇരിക്കുന്നത്. അല്ലാഹു നമുക്ക് പലതവണ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാനും യാത്രയേക്കാനും ജീവിതത്തിൽ തൗഫീഖ് നൽകുമാറാകും. ആ മഹത്തായ അതിഥി പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വരുമ്പോൾ ആ റമദാനിനെ സ്വീകരിക്കാനിരിക്കുന്ന നാം ഒന്ന് കുളിച്ച് വൃത്തിയാകേണ്ടതുണ്ട്, ഒന്ന് അലക്കി വൃത്തിയാകേണ്ടതുണ്ട്, ഒന്ന് സുഗന്ധം പൂശി സ്വീകരണത്തിനൊരുങ്ങേണ്ടതുണ്ട്. ആ അലക്കലും കുളിക്കലും സുഗന്ധം പൂശലും നമ്മുടെ ആത്മീയമായ സംശുദ്ധിയിലൂടെയാണ് നാം നേടിയെടുക്കേണ്ടത്. നമ്മുടെ സാധാരണ നിലക്കുള്ള അലക്കലും കുളിക്കലും സുഗന്ധം പൂശലുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ആത്മീയമായ ചൈതന്യമുണ്ടാകണം. നല്ലത് മാത്രം ചിന്തിക്കുന്നവരും നല്ലത് മാത്രം ആലോചിക്കുന്നവരും നല്ലത് മാത്രം പറയുന്നവരും നല്ലത് മാത്രം പ്രവർത്തിക്കുന്നവരുമായി നമുക്ക് ഉയരാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകണം. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതിനുവേണ്ടി നമ്മെ ഉപദേശിക്കുകയാണ്. വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങണം. വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യാതിയകുമുൽ അദാബ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കണം. സുമ്മലാ തുൻസറൂൻ, അല്ലാഹുവിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായം ലഭ്യമാവുകയില്ല. അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ് നാം, അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് നാം. അല്ലാഹുവാണ് ലോകത്ത് മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ സംഘടനയിലുള്ളവരെയും മറ്റു സംഘടനകളിലുള്ളവരെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അതുപോലെ സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ചെറിയവരെയും വലിയവരെയും, പണക്കാരെയും പാവപ്പെട്ടവരെയും, പണ്ഡിതരെയും പാമരന്മാരെയും, മുതലാളിയെയും തൊഴിലാളിയെയും എല്ലാം സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിൽ നമ്മുടെ മനസ്സ് തിരിയണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലാ അല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് മനുഷ്യ ഹൃദയങ്ങളെ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണെന്ന് ഖുർആൻ ചോദിക്കും. അല്ലാഹുവിലേക്കാണ് നമ്മുടെ മനസ്സ് തിരിയേണ്ടത്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ പിന്നെ നമുക്ക് അഹങ്കാരമില്ല, നമുക്ക് പിന്നെ അസൂയയില്ല, നമുക്ക് പിന്നെ വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല. നാം നമ്മുടെ മനസ്സ് വളരെ വിശാലമാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ വർഗീയവാദികൾ ഉണ്ടാവുകയില്ല. കാരണം എല്ലാ വർഗത്തിലുള്ളവർക്കും ഭക്ഷണവും വെള്ളവും ആരോഗ്യവും രക്തവും എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു ഒരാൾക്ക് കൊടുക്കുന്നതിന് നമുക്കെന്തിനാണ് പ്രയാസം? അപ്പോൾ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ പിന്നെ വർഗീയവാദിയാവുകയില്ല. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ പിന്നെ തീവ്രവാദിയോ ഭീകരവാദിയോ ആവുകയില്ല. സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ, രാഷ്ട്രത്തിന് സേവനം ചെയ്യാനുള്ള കാര്യങ്ങളിലായിരിക്കും അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ മനുഷ്യന്റെ എല്ലാ ചിന്തകളും. അങ്ങനെ വരുമ്പോൾ അവനവൻ നന്നാകാൻ കാരണമാകും. മറ്റുള്ള അനാശ്വാസ പ്രവണതകളിൽ നിന്നെല്ലാം മാറി നിൽക്കും. നാം സ്വയമേ നന്നായവരാകണം. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്.
ഇവിടെ ഒരു എഡ്യൂക്കേഷണൽ സെന്റർ ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ നന്നാവുക എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നാം അധ്വാനിക്കുന്നത്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ഭൗതികമായ ലോകത്തുള്ള സ്ഥാനമാനങ്ങളല്ല, ഈ ഭൗതികമായ ലോകത്തുള്ള കാര്യലാഭങ്ങളല്ല, അതിനിവിടെ പല പ്രവർത്തനങ്ങളും നടത്താനും സാധിക്കും, പല മേഖലകളിലൂടെയും അത് സമ്പാദിക്കാനും സാധിക്കും. ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല 8-9 കാര്യങ്ങൾ, അമറനി റബ്ബി ബി തിസ്ഇൻ, 9 കാര്യങ്ങൾ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലൊന്നാമത്തേത് ഖശിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടണം. നമ്മുടെ മനസ്സ് അള്ളാഹുവിനറിയാം, നമ്മുടെ ഉള്ളും പറവും റബ്ബിനറിയാം. ആ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട്, ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, അവനിലെല്ലാം അർപ്പിച്ചുകൊണ്ട്, അവനോട് സഹായം ചോദിച്ചുകൊണ്ട്, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അവനിലെല്ലാം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങണം. സുഹൃത്തുക്കളെ, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ആരോടും വൈരാഗ്യമുണ്ടാവുകയില്ല, വിദ്വേഷമുണ്ടാവുകയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാമഹതിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകനാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അതാ ശത്രുക്കൾ വെട്ടിക്കൊന്നുകളഞ്ഞതാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകനായിട്ട് പോലും മുസ്ലിം നാമധാരികളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് നിശ്ചയിക്കപ്പെട്ട സമയത്താണ് മരണം. അത് ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണമായി എന്നല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ആ അക്രമം ചെയ്തവരുടെ പാപം ആര് പൊറുപ്പിക്കാനാണ്? ഇരിക്കട്ടെ, ആ മഹാനായ കർബലയിൽ ഷഹീദായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അതേ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു. ആ മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. വലിയ സയ്യിദാണ്, വലിയ ആലിമാണ്, ഇമാമാണ്. പക്ഷേ ആ മഹാനെ ഒരാൾ തെറ്റിദ്ധരിച്ചു. ഒരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുക സ്വാഭാവികമാണ്. തെറ്റിദ്ധരിച്ച തെറ്റിദ്ധാരണ ചെറുതല്ല കേട്ടോ. അദ്ദേഹത്തിന്റെ കുറച്ച് സംഖ്യ കാണാതെ പോയിട്ടുണ്ട്. അത് കട്ടെടുത്തത് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കുമെന്ന് ഒരു മനുഷ്യൻ തെറ്റിദ്ധരിച്ചു. കാര്യമെന്താ, ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയില്ല. അതെന്താണ് മോനെ, നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ചുള്ള കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കട്ടുവെന്നാണ് തെറ്റിദ്ധരിച്ചത്. ജഅഫർ റളിയല്ലാഹു അൻഹു മനസ്സിലായി എന്നെ ഇയാൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമ്മളാണെങ്കിലോ നമ്മൾ എടുക്കാതെ കക്കാതെ കളവ് നടത്താതെ നമ്മൾ ഒരാൾ തെറ്റിദ്ധരിച്ചാൽ നമുക്ക് ചൂടാവില്ലേ? ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഒരൽപ്പവും ചൂടായില്ല. കൂളായിട്ട് ചോദിക്കുകയാണ്, മോനെ നിന്റെ എന്താ നഷ്ടപ്പെട്ടു പോയത്? എന്റെ 1000 സ്വർണ നാണയം. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു നേരെ വീട്ടിലേക്കങ്ങ് പോയി 1000 സ്വർണ നാണയം എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹത്തിന്റെ കയ്യിലങ്ങ് കൊടുത്തു. നമ്മളാണെങ്കിലോ
നമ്മളെ വാശി എന്തായിരിക്കും? ഞാൻ കൊടുത്താ പിന്നെ ഞാൻ ആ കട്ടത്തിൽ നിന്ന് ഉറച്ചു പോവില്ലേ എന്നല്ലേ നമ്മൾ തെറ്റിദ്ധരിക്കുക. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. കാരണം കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ, അധികാരമുള്ളവനൊന്നേ ഉള്ളൂ. ആ അധികാരമുള്ളവന്റെ മഹത്വമല്ലേ നമ്മൾ 17 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുല കുടിക്കുന്ന ചെറിയ പിഞ്ചുമക്കൾ മുതൽ ലോകത്തുള്ള മുഴുവൻ നേതാക്കളും മുഴുവൻ ഭരണാധികാരികളും ഉറുമ്പ് മുതൽ ആന വരെ മത്സ്യം മുതൽ സസ്യം വരെ മനുഷ്യൻ മുതൽ മലക്ക് വരെ ഏത് സിദ്ധികളുണ്ടോ, ഏത് രാജാക്കന്മാരുണ്ടോ, ഏത് ഭരണാധികാരികളുണ്ടോ, ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ? ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ മുസ്ലിമീങ്ങളെ കണ്ണുരുട്ടുന്ന വല്ലാത്ത ഡമ്പുള്ള ട്രംപിനെ കണ്ടില്ലേ? അമേരിക്കയുടെ ഭരണം കിട്ടിയപ്പോ അവന്റെ ഡമ്പെന്താണ്? അങ്ങനെ ചെറിയ അധികാരങ്ങൾ ലഭിക്കുന്നവർ മുതൽക്ക് വലിയ അധികാരങ്ങൾ ലഭിക്കുന്നവർ വരെ ആരുണ്ടോ അതെല്ലാം അൽ ആലമീൻ എന്ന വാചകത്തിൽ ഉൾക്കൊള്ളുന്നതല്ലാതെ ഒരു സൃഷ്ടിയുമില്ല. സർവസൃഷ്ടികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് പോറ്റി വളർത്തുന്ന രാജാവ് അവനാണല്ലോ അല്ലാഹു തആല. തീരുമാനിച്ചതല്ലാതെ ഒരാൾക്കും നേടിത്തരാൻ കഴിയില്ല. അവൻ തീരുമാനിച്ചത് തടയാൻ ഒരമേരിക്കയുടെ ഭരണാധികാരിക്കും സാധ്യമല്ല. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂത്തിൽ മുൽക്ക മൻ തശാ വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. കൊടുക്കുന്നവനും അല്ലാ, തടയുന്നവനും അല്ലാ. ആ അല്ലാഹു തആല എനിക്ക് നിശ്ചയിച്ചതൊന്നും കുറവ് വരൂലല്ലോ. അതുകൊണ്ട് തന്നെ 1000 ദീനാറാണ് അതാ നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ നേരെ വീട്ടിൽ പോയി 1000 ദീനാർ എടുത്തുകൊണ്ട് വന്ന് ധനം നഷ്ടപ്പെട്ട മനുഷ്യന്റെ കയ്യിലേക്ക് സന്തോഷത്തോടെ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അങ്ങ് കൊടുത്തു. ഇതെന്തൊരു സ്വഭാവമാണ്! ഉപ്പാപ്പയിൽ നിന്ന് പഠിച്ച ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സംസ്കാരവും ഏറ്റവും വലിയ സ്വഭാവവും ആ മഹാനായ സയ്യിദ് കാണിക്കുകയാണ്. കളവ് നഷ്ടപ്പെട്ടു പോയ വെക്കിരിക്കോ, ഇയാളാണെന്ന് സംശയമുണ്ടല്ലോ. വേഗം ഇങ്ങോട്ട് വാങ്ങി മൂപ്പര് കൈവശം വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ബേഗ് 1000 സ്വർണ്ണനാണയം, ഒരൊറ്റ നയാക്കാശ് കുറയാതെ ആ സ്വർണ്ണനാണയം ബേഗും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. അപ്പോഴദ്ദേഹത്തിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു, എന്റെ തെറ്റിദ്ധാരണ വളരെ മോശമായ തെറ്റിദ്ധാരണയാണ്, ഈ മഹാനെ സംബന്ധിച്ച് ഞാൻ തെറ്റിദ്ധരിച്ചത് എന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹം അന്ന് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഓ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരോ ആ മഹാൻ ആരാണെന്നോ ഈ വ്യക്തിക്ക് പരിചയമില്ല കേട്ടോ. പരിചയമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. അദ്ദേഹത്തിനുണ്ടായൊരു സംശയമാണ്. അദ്ദേഹം വന്ന് പറഞ്ഞു, മാപ്പാക്കണേ, ഞാനൊരിക്കലും തന്നെ തെറ്റിദ്ധരിച്ചത് ശരിയല്ല.
എന്റെ 1000 ദീനാറും ബേഗും എനിക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ തന്ന 1000 ദീനാറൊന്ന് തിരിച്ചു വാങ്ങണേ. മഹാനായ ജഅഫറു സാദിഖ് റളിയല്ലാഹുവിന്റെ മറുപടി എന്താ? മറുപടി, മോനെ ഞാൻ കൊടുത്തത് പിന്നെ തിരിച്ചു വാങ്ങാറില്ല, കാരണം ഉപ്പാപ്പ പഠിപ്പിച്ചിട്ടുണ്ട് കൊടുത്തത് തിരിച്ചു വാങ്ങുന്നവൻ ഛർദിച്ചത് നക്കി തിന്നുന്ന ജീവിയെപ്പോലെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സംസ്കാരം പ്രകടിപ്പിക്കുകയാണ്, ഞാൻ കൊടുത്തത് വാങ്ങാറില്ല. ഒരു വൈരാഗ്യവും തെറ്റിദ്ധരിച്ചതിന്റെ പേരിലില്ല. അങ്ങനെയാണൊരു മുസ്ലിമായ മനുഷ്യൻ വേണ്ടത്. മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, SYSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, വാദി സലാമിന്റെ പ്രവർത്തകരെ, ഉലായിക യുജ്സൗനൽ ഖുർഫത ബിമാ സബറു. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ക്ഷമിച്ചതിനാൽ സ്വർഗം അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുന്ന ചില മഹാന്മാരുണ്ട്. ആ മഹാന്മാരുടെ പതിവ്, ആ മഹാന്മാരുടെ സ്വഭാവം ഖുർആൻ പറയുന്നു. എന്തേ ഇദാ വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമാ. وعباد الرحمن الذين يمشون على الأرض هونا. അവർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, അള്ളാഹുവിന്റെ പൊരുത്തമുള്ള അടിമകളാണ്. അവരുടെ സ്വഭാവം എന്താണ്? അവരഹങ്കാരം കാണിക്കൂല, ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടൂല, അവരഹംഭാവം പ്രകടിപ്പിക്കൂല. അവർ താഴ്മയോടെ ലോകത്ത് ജീവിക്കുന്നവരാണ്, വിനയാന്വിതരായി സംസാരിക്കുന്നവരും വിനയാന്വിതരായി പ്രവർത്തിക്കുന്നവരും എളിമത്തരം കാണിക്കുന്നു വരുമാണ്. അങ്ങനെയുള്ള കക്ഷികളെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും അവർ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ പകരം അതേ ഭാഷയിൽ തിരിച്ചടിക്കൂല. ഹാലു സലാമ, അവരപ്പോൾ അവരുടെ പ്രതിഫലം അവരുടെ പ്രതികരണം സലാമ. നാട്ടിലോ വീട്ടിലോ കുടുംബത്തിലോ സമാധാന ഭംഗം വരാത്ത സമാധാനത്തിന്റെ വാചകങ്ങളല്ലാതെ അവരൊരിക്കലും തന്നെ പ്രകോപനത്തിന്റെ വാക്ക് സംസാരിക്കൂല. ഈയൊരു സ്വഭാവം ജീവിതത്തിൽ പകർത്തിയിട്ടാണ് മുസ്ലിമീങ്ങളെ, നമ്മളെ മുസ്ലിമീങ്ങളെ ജീവിതം ആവശ്യമുള്ളത്. ഒരിക്കലും തന്നെ ആരെയും നാം വേദനിപ്പിക്കരുത്, വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. ഞാൻ പറയട്ടെ, സ്വന്തം ഭാര്യമാർ, ആ ഭാര്യമാരുടെ സ്വഭാവത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ അവർ ദുർബലമായ മനസ്സുള്ള സ്ത്രീകളാണെന്ന് മനസ്സിലാക്കി സ്ത്രീകൾക്ക് മാപ്പ് കൊടുക്കാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം. ഭർത്താവിന്റെ സ്വഭാവം മോശമായാൽ സ്ത്രീകൾക്കും ഭർത്താവിന് പൊറുത്തുകൊടുക്കാൻ കഴിയണം. എങ്കിലാ കുടുംബത്തിന്റെ സമാധാനമെത്രയാണ്. ഞാനിപ്പോൾ വരുന്ന സമയത്ത് ഒരു പാവപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ച് ഒരാൾ വിളിച്ചു പറഞ്ഞു, ആ സ്ത്രീയുടെ ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യത്താൽ ഉള്ള പ്രയാസങ്ങൾ വിളിച്ചു പറഞ്ഞു. വാസ്തവത്തിൽ അപ്പറയുന്ന ഭർത്താവും വിളിച്ചു പറഞ്ഞ വ്യക്തിയും രണ്ടും വാസ്തവത്തിൽ നമ്മുടെ സംഘടനകളുമായൊക്കെ ബന്ധമുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടതുപോലെയുള്ള സംസ്കരണം ലഭിച്ചില്ല. നമ്മുടെ സെന്റർ എന്തിനാണ്? ഒന്നാമതായി നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാനാണ്, നമ്മെ സംസ്കരിക്കാനാണ്, നമ്മെ നന്നാക്കാനാണ്, നമ്മുടെ
പാപം പൊറുക്കിപ്പിക്കപ്പെടാനാണ്, നമ്മൾക്കും നമ്മളെ മക്കൾക്കും വിദ്യാഭ്യാസം നേടിക്കൊടുക്കാനാണ്. കുറെ അറിവ് പോരാ, അറിവനുസരിച്ചുള്ള പ്രവർത്തനം വേണം. അങ്ങനെയുള്ള പ്രവർത്തനമുണ്ടാകാൻ ആത്മീയ ചൈതന്യമുള്ള പണ്ഡിതന്മാരെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വേണം. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതിബ്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഡോക്ടർമാരാണെന്ന് പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു. ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ നീക്കി ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഡോക്ടർമാർ. നമ്മൾക്കൊരിക്കലും അഹങ്കാരത്തിന്റെ ചിന്ത പാടില്ല, വിദ്വേഷത്തിന്റെ ചിന്ത പാടില്ല, അസൂയയുടെ ചിന്ത പാടില്ല, വൈരാഗ്യത്തിന്റെ മനസ്സ് പാടില്ല. സുബ്ഹാനല്ലാ, സ്വർഗത്തിൽ കൂടുതൽ വിചാരണയില്ലാതെ കടക്കുന്നവരുടെ ലക്ഷണം പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, അതേ തുഅതിയ മൻ ഹറമനി വതസില മൻ ഖതഅനി വതഅഫു അൻ ളലമനി, അതേ ഉതിയ മൻ ഹറമനി അൻ ഉതിയ മൻ ഹറമനി, എന്നെ എനിക്ക് തരാത്തവന് ഞാൻ കൊടുക്കണം. വാസില മൻ ഖതഅനി, എന്നോട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. പോരാഫു അമ്മൻ ളലമനി, എന്നെ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യണം. എന്റെ രാജാവായ റബ്ബിന്റെ 9 ഉപദേശങ്ങളിലൊന്നാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ സ്വഭാവം വേണം. ഇങ്ങോട്ട് തരാത്തവന് കൊടുക്കുന്ന സ്വഭാവം, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുന്ന സ്വഭാവം, നമ്മൾ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം, അതാണ് ഇസ്ലാം പഠിപ്പിച്ച സ്വഭാവം, അതാണ് അള്ളാഹു പഠിപ്പിച്ച സ്വഭാവം. അള്ളാഹുവിനോടാണ് നമുക്ക് കടപ്പാട്. അവന്റെ വെള്ളമാണ് നമ്മൾ കുടിച്ചത്, അവന്റെ ഭക്ഷണമാണ് നമ്മൾ കഴിച്ചത്, അവന്റെ ഓക്സിജനാണ് ശ്വസിക്കുന്നത്, അവന്റെ ഭൂമിയിലാ താമസിക്കുന്നത്. ആ റബ്ബിന്റെ മറ്റൊരു ഉപദേശമാണ് അതേ വകലിമത്തിൽ ഹഖി മഅദ്ദിവൽ ഖലബ്, അതേ ഞാൻ വകലിമത്തിൽ അദിലി, നീതിയുടെ വാചകം പറയണം, അനീതിയുടെ വാചകം പറയരുത്. നീതിയുടെ പക്ഷം നിൽക്കണം, നീതിയുള്ള വാചകം പറയണം. അത് സംതൃപ്തി ഉണ്ടായാലും ദേഷ്യം പിടിച്ചാലും പറയുന്ന വാചകം നീതിയുടെ വാചകമായിരിക്കണം. പൊരാവൽ ഖസ്ദി ഫിൽ ഫഖരി വൽ ഗിനാ, ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും ദൂർത്തടിക്കാൻ പാടില്ല, മിതത്വം പാലിക്കണം. പിന്നെയോ അയ്യക്കൂന സും തീഫിക്കറാ വന്നു തീതിക്കറാ വന്നിറീബറാ, എന്റെ മൗനം ചിന്തയായിരിക്കണം, എന്റെ സംസാരം ദിക്റായിരിക്കണം, പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന വാക്കായിരിക്കണം, അതിന്റെ പുറമെ എന്നെ നോട്ടം പാഠമായിരിക്കണം. എന്റെ ചെറുപ്പക്കാരെ, തൈത്തങ്ങിന്റെ മേലെയല്ലേ തേങ്ങ കൂടുതലുള്ളത്? യുവാക്കളാണ് സുന്നത്ത് നോമ്പ് കൂടുതൽ എടുക്കേണ്ടത്, യുവാക്കളാണ് സുന്നത്ത് കൂടുതൽ നിസ്കരിക്കേണ്ടത്, യുവാക്കളാണ് രംഗത്തുണ്ടാകേണ്ടത്, തൈത്തങ്ങ് കണ്ട് പഠിക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നല്ല സമയത്ത് നമ്മൾ പ്രതിജ്ഞയെടുക്കണേ. നമുക്ക് റമദാനിനെ സംശുദ്ധിയോടുകൂടി ഒന്ന് സ്വീകരിച്ചാനഹിക്കണേ. അതിന് റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ലത് മാത്രം ചിന്തിക്കുക, മനസ്സ് വിശാലമാവുക. സുബ്ഹാനല്ലാഹ്, നമ്മൾ വലിയവൻ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സ് കടക്കുകയേ ചെയ്യരുത്. ബഹുമാനപ്പെട്ട ഹസറുൽ ബസറി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, സദസ്സിൽ ഏറ്റവും മോശക്കാരൻ ഞാനാണ്, ആരെ കണ്ടാലും ഞാൻ ചിന്തിക്കും അവൻ എന്നെക്കാളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നല്ലവനാണെന്ന് ചിന്തിക്കും. അങ്ങനെ ഞാൻ ചിന്തിക്കേണ്ട എല്ലാവരെ പറ്റി. അപ്പൊ നമ്മളെ ദൃഷ്ടിയിൽ തന്നെ ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാലോ, സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അള്ളാഹു തല തെറ്റ് തോപ ചെയ്ത് പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിലോ, നമുക്കല്ല പുറത്തു വന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലും തെറ്റ് വന്നിട്ടുണ്ടാവില്ലേ? ചിലപ്പോ നമ്മളാർക്കും പറയാൻ കഴിയില്ല ജീവിതത്തിലൊരു തെറ്റും വന്നില്ല. അപ്പൊ ഒരാളെയും ഇൻസൾട്ടാക്കാതിരിക്കുക,
ആരെയും നിന്ദിക്കാതിരിക്കുക. അത് നമുക്കുണ്ടാകേണ്ട ഒരു സവിശേഷതയാണ്. ആരെയും തെറ്റിദ്ധരിക്കാതിരിക്കുക, അതും വളരെ പ്രധാനപ്പെട്ട. ഇപ്പൊ പറയാൻ സമയമില്ല. ഫതഹുൽ മുഈനിലുണ്ടൊരു മസ്അല. എന്താണ്? ഒരു സ്ഥലത്തൊരു ബക്കറ്റ് വെള്ളം. ആ വെള്ളത്തിന്റെ സമീപത്തേക്ക് വരുമ്പോ ആ ബക്കറ്റിൽ നിന്ന് ഒരാളത്ത് ഒരു നായ തല ഉയർത്തുന്നത് കണ്ടു. നായ തല ഉയർത്തുന്നത് കണ്ടു. വെള്ളം തൊടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ആ ബക്കറ്റിൽ വെള്ളം നജസാകുമോ ഇല്ലേ? ഫതഹുൽ മുഹല്ല് പറയാണ് അത് നജസാണ് എന്ന് വെച്ചൂടാ. അതെന്താ കാരണം? ആ വെള്ളം തൊടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. വെള്ളം നായ തൊടുന്നത് കണ്ടിട്ടില്ല. പിന്നെ ബക്കറ്റിൽ നിന്ന് തല ഉയർത്തുന്നതേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ മുതലിയാരെ, പിന്നെ ബക്കറ്റിൽ ഇങ്ങനെ നായ തല താഴ്ത്തിയത് എന്നാ ജനർക്ക് സംശയം. അത് നമ്മളൊക്കെ ചിലപ്പോ കിണറ്റിൽ തല താഴ്ത്തില്ലേ, വെള്ളം എത്ര ഉണ്ട് നോക്കാൻ വേണ്ടി. അതുപോലെ നായ എത്ര ലിറ്റർ വെള്ളം ഉണ്ട് നോക്കിയതാണെന്ന് വിചാരിക്കണം. ഒരു നായിലെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മളെ മനസ്സ് വളരെ വിശാലമാകണം. സുഹൃത്തുക്കളെ, ഒരാൾ തെറ്റിയതായി ബോധ്യപ്പെട്ടാലോ, അതും ഫത്വയിൽ മേലുണ്ടൊരു മസ്അല. അതെന്താണ്? നമ്മളെ മുന്നൊരു എലി, ഒരു എലിയെ പൂച്ച പിടിക്കുന്നത് കണ്ടു. അപ്പൊ പൂച്ചയുടെ മീശമ്മലും താടിമ്മലും അതുപോലെ തന്നെ ചുണ്ടുമ്മലൊക്കെ എലിന്റെ ചോര നജസാണ്, ശവമാണ്. ആ ശവത്തിന്റെ ചോര ചോരന്നെ നജസാണ്, അതിന്റെ കൂടെ എലിയത്താലെ ശവമാണ്. ആ നജസൊക്കെ ഈ പൂച്ചയുടെ ചുണ്ടിലും അതുപോലെ ശരീരത്തിലൊക്കെയായി. ആ പൂച്ച നമ്മുടെ അടുക്കൽ നിന്നിട്ട് പോയി, കുറെ കഴിഞ്ഞിട്ട് മടങ്ങി വന്നു. ആ പൂച്ച വന്നതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളത്തിൽ മുഖം കൂത്തി, അവളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഫതഹുൽ മുഈനിൽ പറയാണ്, ആ പൂച്ച പോയ ഏതെങ്കിലും സ്ഥലത്ത്, കുളമോ പുഴയോ വലിയ തോടോ കനാലോ അങ്ങനെങ്ങാനും വെള്ളമുള്ള വലിയ സംഭരണികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അതെന്താണ്? പോയ സമയത്ത് ആ പൂച്ച അവിടെ നിന്നെങ്ങാനും ശരിക്കും മുഖമൊക്കെ കഴുകി ഒതുവല്ലെടുത്ത് വന്നതാണ് എന്ന് വിചാരിക്കണം. പൂച്ചയെപ്പറ്റി അല്ല വിചാരിക്കണം. ഇതുപോലെ ഇന്നലെ ഒരാൾ തെറ്റിയുന്നതുകൊണ്ട് ഇന്നും അയാളെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇന്നലെ രാത്രി അയാൾ വിളക്ക് കെട്ട് നന്നായിട്ടുണ്ടാവും വിചാരിക്കണം. അല്ലെങ്കിൽ ഇന്നലെ രാത്രി തോബ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണം. തോബ ഇന്നലെ ബറാത്തിരാവ് കഴിഞ്ഞില്ലേ, പിന്നാന്ന് ബറാത്തിരാവിന് തോബ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണം. ഇനി ഇന്നൊരാൾ തെറ്റിയുന്നുണ്ടല്ലോ, ഇന്ന് രാത്രി അയാൾ തോബയിട്ടുണ്ടാവും വിചാരിക്കണം. അങ്ങനെ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് നല്ല ധാരണ. ഞാൻ അങ്ങനെയല്ലാതെ ആരെപ്പറ്റി എന്നെക്കാളും മോശമെന്ന് വിചാരിക്കാറില്ല. ഹസൻ ബസറു ദോഹൻ പറയാം, അങ്ങനെ എല്ലാരെപ്പറ്റിയും നല്ല വിചാരിക്കുന്ന ഞാന് ഒരു ദിവസം ഇങ്ങനെ ടൈഗ്രീസ് നദിയുടെ തീരത്ത് കൂടി പോകുമ്പോ ഒരു കറുത്തിരുണ്ട് ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. ഇരുന്ന ആളുടെ സമീപത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലൊരു കുപ്പിയുമുണ്ട്. അദ്ദേഹം ആ കുപ്പിയിൽ ഇടക്കിടക്ക് ഇങ്ങനെ മോദി കുടിക്കുന്നുണ്ട്. അത് കണ്ടപ്പോ എന്റെ മനസ്സിലൊരു ധാരണ, ഇയാളും പടച്ചവന്റെ അടുക്കൽ എന്നെക്കാൾ നല്ലവന് ഇരിക്കും, പക്ഷേ ഇയാള് കള്ളുകുടിക്കുന്നുണ്ടല്ലോ, സമീപത്തൊരു പെണ്ണുമുണ്ടല്ലോ. ഞാനത് ചിന്തിച്ചു കഴിയുമ്പോ ടൈഗ്രീസ് നദിയിൽ ഒരു തോണി അങ്ങ് മറിഞ്ഞു. ഒരുപാട് ചരക്കുള്ള തോണിയാണ്, ജനങ്ങളുമുണ്ട്. ഏഴാളുകൾ വെള്ളത്തിൽ മുങ്ങുകയാണ്. ഈ കുപ്പിയും കയ്യിൽ പിടിച്ചിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുപ്പായം പെട്ടെന്ന് ഊരിയങ്ങെറിഞ്ഞു. അദ്ദേഹം വെള്ളത്തിലേക്ക് ചാടിയങ്ങിറങ്ങി. രണ്ടാളെ കൈകൊണ്ട് പിടിച്ച് കരക്കിട്ടു. വേറെ രണ്ടാളെ കാലുകൊണ്ട് തട്ടി അദ്ദേഹം കരക്കിട്ടു. രണ്ടാളുകളെ അദ്ദേഹത്തിന്റെ പല്ലുകൊണ്ട് അതാ തുണി കടിച്ച അദ്ദേഹം കരക്കെത്തിച്ചു. അങ്ങനെ ആറാളെ രക്ഷപ്പെടുത്തി. ഇനി ഒരാളെ ബാക്കിയുള്ളൂ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഹസൻ, ഓ ഹസനേ, ആറാളെ ഞാൻ രക്ഷപ്പെടുത്തിയില്ലേ, ഒരാളെ നീയൊന്ന് രക്ഷപ്പെടുത്തൂ ഹസൻ. ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഓ ഹസൻ, നിന്നെ ഞാനൊന്ന് പരീക്ഷിച്ചതാണ്. നിനക്കറിയോ എന്റെ സമീപത്തിരിക്കുന്നത് എന്റെ ഉമ്മയാണ്. ഞാൻ കുപ്പിയിൽ മോന്തി കുടിച്ചത് പച്ചവെള്ളമാണ്. ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചതാണ്. നിന്റെ മനസ്സ് അന്ധതയുള്ളതാണോ? നിനക്ക് നിന്റെ മനസ്സിന് അന്ധതയുണ്ടോ?
അല്ല ഉൾക്കാഴ്ചയുണ്ടോ എന്നത് ഞാനൊന്ന് പരിശോധിച്ചതാണ്. മഹാനായ ഹസനുൽ ബസരി താണുകേണ് വിളിച്ചു പറയുന്നു, നിങ്ങൾ അവരെ ഒക്കെ രക്ഷപ്പെടുത്തിയല്ലോ, അവർക്കൊന്നും വരാനില്ലല്ലോ. കാരണം അവർ വെള്ളത്തിൽ അബദ്ധത്തിൽ വീണ് മുങ്ങി മരിച്ചുപോയാൽ ഷഹീദിന്റെ കൂലി കിട്ടുമെന്നല്ലാതെ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അതേസമയം നഷ്ടം സംഭവിക്കുന്നവരാണ്, മനസ്സ് നന്നില്ലാത്തവരല്ലേ. യൗമലായം ഫഴുമാലും വല ബനൂൽ ഇല്ല മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. എത്ര മക്കളുണ്ടായിട്ടെന്താണ്, എത്ര സമ്പത്തുണ്ടായിട്ടെന്താണ്, എത്ര സ്വാധീനമുണ്ടായിട്ടെന്താണ്, ആഖിറത്തിൽ ഉപകരിക്കണമെങ്കിൽ തെളിഞ്ഞ മനസ്സുമായി റബ്ബിനെ സമീപിക്കണമെന്നല്ലേ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഓ മഹാനേ, ആറാളെ രക്ഷപ്പെടുത്തിയ നിങ്ങൾ, ഞാനിതാ ഒരു കടലിൽ മുങ്ങുന്നു. ആ കടല് അഹംഭാവത്തിന്റെ കടലാണ്, അഹങ്കാരത്തിന്റെ കടലാണ്. എന്റെ മനസ്സിൽ നിങ്ങളെക്കാളൊരു മേൽക്കോയ്മയും മഹത്വവും എനിക്കുമുണ്ടെന്നൊരു തോന്നല് വന്നല്ലോ. ഒന്ന് മാപ്പാക്കിയാൽ പോരാം, എന്നെ ഈ കടലിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി എന്റെ മനസ്സൊന്ന് നന്നാക്കണേ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ, ഖൽബഗം എന്നോവർ നിലനെ കൊടുപ്പാനും നിലനെ കളവാലും നയനവർക്ക് അനുവാദം കൊടുത്തോവർ. അള്ളാഹുവിന്റെ ദീനിന്റെ അരിവീങ്ങളിൽ, ഔലിയാക്കളിൽ അരിവീങ്ങളിൽ ജനങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കുന്ന ഡ്യൂട്ടി എടുക്കുന്നവരുണ്ട് കേട്ടോ. അവർക്കാണ് മഹീദീൻ ശൈഖ് തങ്ങൾ പേര് പറഞ്ഞത്, അതിബ്ബാഉൽ ഖുലൂബ്, മനുഷ്യഹൃദയങ്ങളുടെ ഡോക്ടർമാർ. സുഹൃത്തുക്കളെ, മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കണം. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ അതല്ലേ ഖുർആൻ പറഞ്ഞത്, വാനീബു ഇലാ റബ്ബികും വാസ്ലിമു ലഹു, നിങ്ങൾ റബ്ബിലേക്ക് മനസ്സ് തിരിക്കണേ, റബ്ബിലേക്ക് മടങ്ങണേ, അവന് കീഴ്പ്പെട്ട് ജീവിക്കണേ. ആരോടും വൈരാഗ്യവും വിദ്വേഷവും അഹങ്കാരവും അഹംഭാവവും ഇല്ലാത്ത, ഭീഷണിയുടെ സ്വരമില്ലാത്ത, ഏശനിയുടെ വാചകമില്ലാത്ത, ദൈവത്തിന്റെ വചനങ്ങളില്ലാത്ത, കള്ളം പറയാത്ത, ചീത്ത പറയാത്ത നല്ല വിശാലമായ മനസ്സ്. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളുടെ മനസ്സൊക്കെ നീ നന്നാക്കി തരണം റഹ്മാനെ. മനസ്സ് നന്നാക്കി നമുക്ക് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കണം, രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അതാണ് വഇബാദുർ റഹ്മാനില്ലദീന يمسون على الارض هونا واذا خاطبهم الجاهلون قالوا سلاما അറിവില്ലാത്തവർ തെറ്റിദ്ധരിച്ചവർ അവരെന്തെങ്കിലും പറഞ്ഞാൽ قالوا سلاما ഇത് വാദി സലാമാണ്, വാദി സലാം, ഇത് സലാമിന്റെ താഴ്വരയാണ്. എല്ലാവരോടും സലാം, എല്ലാവർക്കും സമാധാനത്തിന്റെ സന്ദേശം. ആരോടും ഭീഷണിയില്ല, ഏഷണിയില്ല, ആരോടും വൈരാഗ്യമില്ല, ആരോടും വിദ്വേഷമില്ല. തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണകൾ അല്ലാഹു തന്നെ തിരുത്തിക്കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നാം നല്ലത് മാത്രം പ്രവർത്തിക്കുക. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസ്, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ കേന്ദ്രങ്ങൾ, ഇവിടെ സ്ഥാപിക്കുന്ന എല്ലാ സംരംഭങ്ങളും നിന്റെ പൊരുത്തത്തിലാക്കി നീ ഉയർത്തി വളർത്തി തരണം റഹ്മാനെ. ഞാൻ കുറ്റിയാടിയിൽ ചെന്നു, സുബ്ഹാനല്ലാഹ്, കുറ്റിയാടിയിൽ അനുകൂലിക്കുന്നവർ ആകെ വിരലിലെണ്ണാവുന്നവർ. തെറ്റിദ്ധാരണയുടെ കഥ പറയണോ? കുറ്റിയാടിയിൽ ഞാനൊരു പ്രസംഗം നടത്തി. 5 വയസ്സ് കിട്ടുന്ന പ്രസംഗമല്ല, പൈസക്ക് വേണ്ടിയുള്ള വയതല്ല. പിന്നെ സുന്നത്തീയമായത്ത് പറയാനാ, 11 മഹല്ലിൽ സുന്നത്തീയമായത്തിന്റെ പള്ളിയും മദ്രസയും ഒന്നുമില്ല. ഫുള്ളായിട്ട് അവിടുത്തെ എല്ലാ മഹല്ല് കമ്മിറ്റിയും ഒന്നുകിൽ മുജാഹിദി അല്ലേ ജമാഅത്ത് ഇസ്ലാമി.
വേറാരുമില്ല. അൽഹംദുലില്ലാ, ഇവിടെ ഞാൻ പഴയ കാലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലാണ്. അല്ലാഹു തആല ഈ മഹല്ലിലും ഇവിടുത്തെ ജമാഅത്തിനും ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും അല്ലാഹു തആല എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉറച്ച മഹല്ലാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അതേ നിലക്ക് നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, അതേസമയത്ത് കുറ്റ്യാടിയിൽ അങ്ങനെയല്ല, അവിടെ 11 മഹല്ലുകൾ, എല്ലാ മഹല്ല് കമ്മിറ്റിയും എല്ലാ മഹല്ലിലുള്ള ആളുകളും മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ കഠിന വിരോധികൾ. മക്കയിലും മദീനയിലും 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ അവർ റമദാനിൽ 8 നിസ്കരിക്കൂ. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടുകൂറ്റൻ ജാറമുണ്ട്, നല്ല പച്ചക്കുബയുള്ള ജാറം. അതിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ മുഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുകളുമുണ്ട്. പക്ഷേ കുറ്റ്യാടിയിലോ, കുറ്റ്യാടിയിൽ വലിയൊരു സയ്യിദിന്റെ ജാറം പച്ച പകലി അടിച്ചു പൊട്ടിച്ച് തകർക്കുകയാണ് ചെയ്തത് മഹല്ല് കമ്മിറ്റിക്കാര്. സുഹൃത്തുക്കളെ, ആ കുറ്റ്യാടിയിൽ അതാ വെള്ളിയാഴ്ച ദിവസത്തെ ഖുതുബ, അത് അറബിയിലോ ദാലേ ജുമയാവുള്ളൂ, അല്ലെങ്കിൽ മീറ്റിംഗും പ്രസംഗവുമാണ്. അത് ജുമയാവൂല എന്ന് ഇമാമിങ്ങളൊക്കെ പറയാണ്. അതിന് ഖുറാനും ഹദീസും തെളിവ് പറയാണ് ഇമാമിങ്ങൾ. പക്ഷെ ഇമാമിങ്ങളെക്കാൾ വിവരമുള്ളത് ഞങ്ങൾക്കാണ് എന്ന നിലക്ക് ഇമാമിങ്ങളെ മുഴുവനും തള്ളി കുറ്റ്യാടിയിൽ പച്ച മലയാളത്തിൽ ഖുതുബ നടക്കുകയാണ്. മാസർ വിളിക്കുന്നത് നിർത്തിച്ച് ബാങ്ക് വിളിപ്പിക്കുകയാണ്. ഇതൊക്കെ നടന്ന കുറ്റ്യാടിയിൽ ഞാൻ വൈകുന്നേരം ഒരു പ്രസംഗം നടത്തി. അസറിന്റെ ശേഷം മഗ്രിബ് വാങ്ങി വിളിച്ചു. തെറ്റിദ്ധാരണ എന്റെ രൂപ ഞാൻ പറയും. മഗ്രിബ് വാങ്ങി വിളിച്ചപ്പോ ഒറ്റ പള്ളിയിലും കയറി നിസ്കരിച്ചുകൂടാ, കാരണം എല്ലാ പള്ളിയിലും നിസ്കാരത്തിന് നീയത്ത് വേണ്ടെന്ന് പറയുന്ന ഇമാമ. നീയത്തില്ലാണ്ട് പിന്നെ എങ്ങനെ എഞ്ചിനില്ലാണ്ട് വണ്ടി ഓടുവോ? നീയത്തില്ലാണ്ട് നിസ്കാരാവോ? അപ്പൊ പിന്നെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. നിസ്കാരത്തിന്റെ പറഞ്ഞ 9 നമ്മളെങ്ങനെയാ തുടരുക? 14 പറഞ്ഞെടുത്ത് നിസ്കരിക്കണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മഗ്രിബ് വാങ്ങി കൊടുത്തപ്പോ അതിന്റെ മുന്നേ എന്റെ പ്രസംഗം നിർത്തി. മഗ്രിബ് വാങ്ങി കൊടുത്ത പെട്ടെന്ന് ജീപ്പ് കയറി നേരെ അപ്പുറത്തൊരു മഹലുണ്ട്, ആ കൊളകരത്ത് എന്ന് പറഞ്ഞിട്ടൊരു മഹലുണ്ട്, ആ മഹലിൽ പോയി മഗ്രിബ് നിസ്കരിച്ചു. കുറെ കാലം കഴിഞ്ഞ് ഞാൻ കുറ്റ്യാടി സിറാജുള്ളതക്ക് വേണ്ടി ചെറിയൊരു സ്ഥലമെടുത്ത് പ്രവർത്തനം തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അവിടെയുള്ള മഹല്ലും കമ്മിറ്റിയൊക്കെ സുന്നത്തി ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയില്ല. പക്ഷേ നമ്മളെ പ്രസ്ഥാനം എല്ലാ സ്ഥലങ്ങളിലും നല്ല പ്രവർത്തനം നടത്താൻ നോക്കും, അങ്ങനെ കുറ്റ്യാടിയിലും നല്ല പ്രവർത്തനം നടത്തണം എന്ന നിലയ്ക്ക് ഒരു 19% സ്ഥലമെടുത്തു. അതും കടത്തിൽ കടം വാങ്ങിയിട്ടാണ് എടുത്തത്. അങ്ങനെ 19% സ്ഥലം വാങ്ങി ഞാൻ അവിടെ ചെറിയ പ്രവർത്തനം നടത്താൻ വേണ്ടി ഒരു തറക്കല്ലിടൽ പരിപാടി നടത്തി. തറക്കല്ലിടൽ നിന്ന് ഘോരമായ മഴ, പലർക്കും ചിരിക്കാൻ നല്ല അവസരമാണ്. പക്ഷേ നമുക്ക് അള്ളാഹുവിന്റെ ഖുർആനിൽ വിശ്വാസമുണ്ട്. അള്ളാഹുത്തിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് മഴ റഹ്മത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വേജാറുമില്ല, നല്ല മഴ പെയ്തപ്പോ റഹ്മത്ത് ഇറങ്ങി എന്നുള്ളവർക്ക്. ഏതായിരുന്നാലും മഴയത്ത് കുഴിച്ചിട്ടതാണെങ്കിൽ വളരുമെന്ന് ഉറപ്പാണല്ലോ. നേരത്തെ ആരോ എന്നോട് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മഴ ചാറുന്നുണ്ട്, എനിക്ക് വലിയ സന്തോഷമായി. അള്ളാഹുത്തിന്റെ റഹ്മത്ത് കൊണ്ടൊരു തുടക്കം തുടങ്ങിയല്ലോ, എനിക്ക് വലിയ സന്തോഷമായി. സുഹൃത്തുക്കളെ, അങ്ങനെ തറക്കല്ലിടൽ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അന്ന് എന്റെ അടുത്ത് വാഹനമൊന്നുമില്ല, പിന്നെ ഒരു ജീപ്പ് തൽക്കാലം ടാക്സി കൂട്ടി കുറ്റ്യാടിയിൽ നിന്ന് രാത്രി സമയത്ത് എന്റെ വർക്കൊക്കെ കഴിഞ്ഞ് പോവാണ് വീട്ടിലേക്ക്. അങ്ങനെ പോകുമ്പോ എന്നോട് ഈ ഡ്രൈവർ ചോദിച്ചു, എങ്ങോട്ടാ? ഞാൻ പറഞ്ഞു പേരോടേക്കാ. ഡ്രൈവർക്ക് എന്നെ അറിഞ്ഞൂടാ. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോ എന്നോട് നിങ്ങൾക്ക് പേരോടെ ഹംസിലാർ അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാന്ന് പറഞ്ഞു. എന്നോട് അദ്ദേഹം കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോ വണ്ടിയിൽ നിന്ന് ചോദിച്ചു, അയാൾ നിസ്കരിക്കൂല എന്ന് പറഞ്ഞിട്ടല്ലോ ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയാൾ നിസ്കരിക്കൂല എന്ന് പറഞ്ഞു ശരിയല്ല, എനിക്ക് അയാളെ നന്നായിട്ട് അറിയാം, അയാൾ നിസ്കരിക്കലുണ്ട്. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇന്നാളെ അയാൾ കുറ്റ്യാടി നിന്ന് പ്രസംഗിച്ചിട്ട് മകരി പോകാൻ കൊടുത്തിട്ട് നിസ്കരിക്കാണ്ട് പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതങ്ങനെ പോകാൻ കാരണം അവിടുത്തെ പള്ളിയിലെ ഇമാമിനെ ചിലപ്പോ അയാൾക്ക് തുറന്നു നിസ്കരിക്കുന്നതിന് എന്തോ മസ്ഗല പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, കുറെ ഇങ്ങോട്ടെത്തി എന്റെ നാട്ടിലെത്തിയപ്പോ, കാരണം ഇയാളായിട്ട് തെറ്റാൻ പറ്റൂലല്ലോ, ഇയാളെ കഥ അറിയില്ലല്ലോ. നാട്ടിലെത്തിയപ്പോ ഞാൻ പറഞ്ഞു ഞാനാണ് പേരോട് അത്രമാമസില ഇങ്ങനെ തെറ്റി തെറ്റിയ ശരിയല്ല. ഞാനിത് പറഞ്ഞു വന്ന് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അങ്ങനെയാ. ഞാൻ അതിന്റെ പേര് അയാളെ വെറുത്തിട്ടില്ല, അയാളെ ശപിച്ചിട്ടില്ല. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിദ്ധരിച്ച് മക്കയിലെ മുശ്രിക്കുകൾ കടുത്ത അക്രമങ്ങൾ ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, യാ നബി അല്ലാ, തങ്ങളൊന്ന് ചെയ്യണം, ഇൽ അനിൽ മുശ്രിക്കീൻ, ആ ബഹുദൈവ വിശ്വാസികളായ പലരും നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു, അവരൊന്ന് ലയനത്തിയണോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഇല്ല,
എന്നെ അങ്ങനെ ലാനത്ത് ചെയ്തവന് അല്ലാഹു പറഞ്ഞിട്ടില്ല. എന്നെ നിയോഗിച്ചത് കാരുണ്യമായിട്ടാണ്, അനുഗ്രഹമായിട്ടാണ്. ഞാനൊരാളെയും ശപിക്കൂല, ഞാൻ ലാനത്ത് ചെയ്യൂല. അതാണ് നമ്മുടെ നേതൃത്വം. ആ നേതൃത്വത്തെ പിന്തുടർന്നുകൊണ്ട് വേണം നമ്മുടെ ജീവിതം. അങ്ങനെയായിരിക്കണം നമ്മുടെ പ്രവർത്തനം. എന്റെ ചെറുപ്പക്കാരെ, SSF പ്രവർത്തകരെ, SYS പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി പഠിക്കണം. ആ ജീവിത രീതിയിലൂടെ നമുക്ക് നല്ല നല്ല പ്രവർത്തനം നടത്തണം. അള്ളാഹുവിന്റെ പൊരുത്തമല്ലാത്ത വേറെ ഒന്നും തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരരുത്. സഹായം റബ്ബാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, 11 മഹല്ലുകളിൽ ഒരൊറ്റ പള്ളിയും മദ്രസയുമില്ല, ഒരു ദീനീ ചലനവുമില്ല. എല്ലാം സുന്നത്തു ജമാഅത്തിന്റെ വിരോധികളെ കയ്യിൽ. ആരുമില്ല അവിടെ ഓല ഷെഡ് കെട്ടിയിട്ട് പ്രവർത്തിക്കുമ്പോ റബ്ബിനെ അല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല. റബ്ബിന്റെ മേലെ തവക്കുലാക്കി പ്രവർത്തിച്ചു. അൽഹംദുലില്ല, ഇന്ന് നിങ്ങൾ വന്നാൽ എന്തൊരു സന്തോഷമാണ്. നിങ്ങളിൽ പലരും സിൽവർ ജൂബിലി സമ്മേളനത്തിൽ വന്നില്ലേ? നിങ്ങൾക്ക് സന്തോഷം തോന്നിയില്ലേ? ഞാൻ ഇന്ന് കോഴിക്കോട്ട് ഒരു മീറ്റിംഗിന് പങ്കെടുക്കുമ്പോ AK ഇസ്മാഹിൽ വഫാ സാഹിബ് എന്നോട് പറഞ്ഞു, ഞാൻ 2 ദിവസം കുറ്റ്യാടിയിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിരുന്നു, ഒരു ട്രെയിനിങ്ങിന് വേണ്ടി വന്നതായിരുന്നു. നല്ല ഭംഗിയുള്ള നിങ്ങളെ ക്യാമ്പസ് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എവിടുന്നെല്ലാം പറഞ്ഞു ഞാനിത് പറയുന്നത്. നമ്മൾ ചെറിയ കാൽവെപ്പ് പടച്ചറബിന്റെ മേൽ തവക്കുലാക്കി വെച്ച കാൽവെപ്പിന്റെ പിന്നിൽ അൽഹംദുലില്ലാ 65 പള്ളികൾ റബ്ബ് തന്നില്ലേ, 35 മദ്രസകൾ റബ്ബ് തന്നില്ലേ, അതുപോലെ 9 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും, അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുകളും, അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും, അതുപോലെ കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസും, അതുപോലെ കോളേജ് ഓഫ് എക്സലൻസിയും, അതുപോലെ എക്സലൻസും, അതുപോലെ തന്നെ അതാ വിമൻസ് കോളേജുകളും, അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന എത്രയോ കോളേജുകളും ഒക്കെ അല്ലാഹു തആല 25 വർഷത്തിനിടയിൽ റബ്ബ് തന്നല്ലോ. നമ്മുടെ അധികാരമല്ല, നമ്മുടെ പവറല്ല, നമ്മുടെ ശക്തിയല്ല. കഴിവുള്ളവനൊന്നേ ഉള്ളൂ, കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, അറിവുള്ളവനൊന്നേ ഉള്ളൂ. നമുക്കറിവില്ല, നമുക്ക് കഴിവില്ല, നമുക്കധികാരമില്ല. എല്ലാമുള്ള അല്ലാഹുവിനെ വാദീസലാമിന്റെ പ്രവർത്തകർ അല്ലാഹുവിനെ ഏൽപ്പിച്ചു. അവൻ മതിയായവനാണ്. പക്ഷേ അവന്റെ പൊരുത്തമല്ലാതെ മറ്റൊന്നും നമ്മളെ കൽബിൽ കടന്നു പോകരുത്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, വലിയ മഹാനാ, സുബ്ഹാനല്ലാഹ്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആദ്യം വലിയ ഗുണങ്ങളുള്ള ആളല്ല. ഇങ്ങനെ ഒരു ചിലർ ആദ്യം വലിയ ഗുണം ഉണ്ടാവില്ല, പിന്നെ അന്നാകല. അല്ലാഹു തആല ഓരോരുത്തർക്ക് കൊടുക്കലെല്ലാം കൊടുക്കലല്ലേ. സുബ്ഹാനല്ലാഹ്. കുറ്റിയാടി സിറാജുദ്ദീന്റെ 1-ാമത്തെ ജുമാഅത്ത് വള്ളി തറക്കല്ലിടാൻ വേണ്ടിട്ട് ദുബായിൽ നിന്ന് ഖലീഫ ബിൻ ദാ എന്നൊരു വലിയൊരു അറബി വരുന്നു. അത് വലിയൊരു സംഭവമാണ്. ഇരിക്കട്ടെ, ഈ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന ആളുകളും സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന ഞാനും ഞങ്ങൾ കുറെ ആളുകളും അവയിലത്ത് തങ്ങളുണ്ട്. അല്ലാഹു തആല ഖബറിൽ ദർജ കൊടുക്കട്ടെ. അതുപോലെ അബ്ദുള്ള ഉസ്താദ് ഉണ്ട്, അല്ലാഹു തആല ദർജ കൊടുക്കട്ടെ. മർക്കസിലെ കുറെ ഉസ്താദുമാരുണ്ട്, അവയിലത്ത് തങ്ങളുണ്ട്. കാന്തപുരം ഉസ്താദപ്പ ഡൽഹിയിൽ ആയതുകൊണ്ട് ഉസ്താദിന് വരാൻ കഴിഞ്ഞില്ല. ഞാനിങ്ങനെ ഉസ്താദ് വിളിച്ചു പറഞ്ഞിട്ട് പോവാണ്, സ്വീകരിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഫറൂഖ് പേട്ടയിലെ പള്ളിയിൽ കയറി സുബീസ്കരിക്കാൻ. അപ്പൊ നോക്കുമ്പോ അത് കാന്തപുരം ഉസ്താദ് എടുപ്പിച്ചൊരു പള്ളിയാ. ആ പള്ളി എടുപ്പിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. അതിന്റെ തൊട്ടടുത്തൊരു പള്ളി ഉണ്ട്, ഫറൂഖ് ചുങ്കത്തുള്ള പള്ളി, ആ പേട്ടയിലുള്ള പള്ളി. അവിടെ ഖുത്ബ മലയാളത്തിലാ, ബാക്കിയൊക്കെ എല്ലാം സുന്നി ആചാര, ഖുത്ബ മാത്രം മലയാളത്തിൽ. ഫറൂഖിലൊരു പള്ളി. അപ്പൊ മഹാനായ മർഹൂം EKSMS ഫറൂഖിൽ ഒരു സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത ഒരു സമ്മേളനം നടന്നു പഴയകാലത്ത് കോഴിക്കോടിൽ. ആ സമ്മേളനം ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ ചെറുത് കുട്ടിയാ. അപ്പൊ അവിടുത്തെ നാട്ടിലെ എല്ലാ ആളുകളും സ്വാഗത സംഘത്തിന്റെ ആളുകളാ. അത് ഈ കമ്മിറ്റിന്റെ ആൾക്കാരുണ്ട്, ഏത് മലയാളത്തിൽ ഹുത്ത് പോകുന്ന പള്ളിന്റെ കമ്മിറ്റിക്കാരുണ്ട്. അവർക്ക് ആള് സുന്നികൾ തന്നെയാണ്, അവർക്ക് വിവരമില്ലായിട്ട് മലയാളത്തിൽ ഹുത്ത് പോകുന്നതാണ് പള്ളി. അതേതോ മൗലവി പറ്റിച്ചതാ. അപ്പൊ അസം മുസ്ലിയാർ പ്രസംഗത്തിൽ പറഞ്ഞു, ഹക്ക് മുത അസം മുസ്ലിയാർ അങ്ങനെയാണ്, എവിടെത്തിയാലും തുറന്നങ്ങ് പറയും.
അസമുസിലാർ ഇന്നും ഞാൻ എന്റെ ചുവട്ടിൽ ഇങ്ങനെ അടിക്കാൻ. അസമുസിലാർ പറയാണ്, ഹക്ക് തുറന്നു പറഞ്ഞില്ല എന്ന് പഠിച്ചവന്റെ മുമ്പിൽ പറയണ്ട. നമ്മുടെ സ്വാഗത സംഘത്തിന്റെ പൈസ തന്നവരും പ്രവർത്തിച്ചവരും ഒക്കെ പലരും സ്റ്റേജ് പലരുണ്ട്, അവരെല്ലാം കൂടി നടത്തുന്ന ഒരു പള്ളിയുണ്ട് ഇവിടെ, അവിടെ മലയാളത്തിലാണ് ഖുത്ബ. അത് അല്ലാഹു തആല വെറുത്തപ്പെടൂല, അത് തെറ്റാണ്. അസമുസ്ലിയാരെ അത് ഞാൻ നിന്റെ ചൂടുകൊണ്ട് കേട്ടതാണ് ഈ വാചകം, അല്ലെ ഇതിനോട് തുല്യമായ വാചകം. ആശയം ഇതാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, പിൽക്കാലത്ത് ഞാൻ മർക്കസ് പഠിക്കുമ്പോ അവിടെ ഒരു പ്രസംഗം ഇങ്ങനെ നടക്കുക. ഒരു ദിവസത്തെ പ്രസംഗം കെ വി മുഹമ്മദ് മുസ്ലിയാരെ കൂറ്റാണ്, അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം കൊടുക്കുന്നത്. ഒരു ദിവസത്തെ പരിപാടി ബഹുമാനപ്പെട്ട അണ്ടോണ ഉസ്താദ്, അള്ളാഹു കബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഒരു ദിവസത്തെ പരിപാടി വിനീതനായ ഞാനാ, എന്റെ വിഷയം ഖുത്ബയാ. ഞാനതിനെ സംബന്ധിച്ച് ഇങ്ങനെ പ്രസംഗിച്ച് കുറെ വിഷയങ്ങൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ശേഷം ഒരു പരിപാടി അവിടുത്തെ ഖതീബായ മുസ്ലിയാര് നടത്തി. ഖതീബായ മുസ്ലിയാര് പരിപാടി നടത്തിയപ്പോ അതിന് മറുപടിയായി വേറൊരു പരിപാടി. അപ്പൊ അന്ന് ഇന്നത്തെ പോലെ ഈ ഇതൊന്നുമില്ല, ഈ നമ്മളെ എൽ സി ഡി പരിപാടിയൊന്നുമില്ല. അന്നൊരാൾ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കണേ ടൈപ്പ് റിക്കാർഡിലാക്കിയിട്ട് ഇങ്ങനെ മൈക്കിന്റെ അടുത്ത് പിടിച്ചു കൊടുക്കണം, എന്നാൽ അയാൾ പറഞ്ഞ് കേൾപ്പിക്കാൻ. ഈ മൗലവി പറഞ്ഞൊരു വലിയ അബദ്ധം ഉണ്ടായി, പറഞ്ഞ വലിയ അബദ്ധമാണ്. പറഞ്ഞതെന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു തആല ഹലാലാക്കിയത് ഹറാമാക്കി കളഞ്ഞു എന്നാ പറഞ്ഞത്. അങ്ങനെ അള്ളാഹു റസൂലിനെ പറ്റി പറഞ്ഞാൽ വലിയ അബദ്ധമല്ലേ, റസൂൽ അള്ളാഹുക്കെതിരാണെന്നല്ലേ വരിക. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം ഇങ്ങനെ കേൾപ്പിച്ചിട്ട് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കാര്യം വെറും ഒരു പുതുവ പരിഭാഷയിൽ നിൽക്കുന്നതല്ല, ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു വാദക്കാരനാണെങ്കിൽ, റസൂലിനെതിരായ വാദക്കാരനാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കാര്യം വേറെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഉടനെ സദസ്സുന്ന ഒരു കൂട്ടറിങ്ങി തെറ്റിദ്ധാരണ ഉണ്ടാക്കി, കണ്ടോ നമ്മളെ ഖതീബിനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. മൊയ്ലിയാരെ വിട്ടാൻ പറ്റില്ല, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഈ ഖുത്ബയും വരെ നിർത്തിയാൻ പറ്റൂല എന്നാ ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ വേറൊരു വ്യാഖ്യാന കൊടുത്തത്, തെറ്റിദ്ധാരണ വരുത്തി. അങ്ങനെ വലിയ വിഷയമുണ്ടായി. അപ്പൊ പിന്നെ അവിടെ നോക്കുമ്പോൾ നമ്മുടെ സുന്നികൾക്കൊക്കെ ഇരിക്കാൻ പള്ളിയില്ല. അവിടെ മഹാനായ കാന്തപുരം ഉസ്താദ് ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ആ പള്ളിയിലാണ് സിറാജുലിന്റെ പള്ളി തറക്കല്ലിടാൻ വരുന്ന അറബീനെ തട്ടിക്കൊണ്ടുപോകുന്ന ആളും നിസ്കരിക്കാൻ കഴിയുന്ന പള്ളിയിലാണ്, ഞങ്ങളും കയറി ആ പള്ളിയിൽ തന്നെ. അന്നവിടെ കയറി നോക്കുമ്പോ ഞാൻ ഒരാളെ കണ്ടു, അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിന് പോകുന്ന ഒരാളായിരുന്നു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം നമ്മളെ എതിരുചേരിയിൽ വന്ന ആളാണ്. പോയി അൽഹംദുലില്ലാ, തറക്കല്ലിടലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ പറയട്ടെ, അറബി കുറ്റിയാടിയിൽ ഒന്ന് പള്ളി ഉണ്ടാക്കി, അതൊക്കെ കഴിഞ്ഞു. പക്ഷേ ആ തെറ്റിദ്ധരിച്ചു പോയ വ്യക്തിയെ ഞാൻ ഒരൊറ്റ അക്ഷരം പറഞ്ഞില്ല, ഞങ്ങൾ ആരും പറഞ്ഞില്ല. അവസാനം എന്തായി എന്നറിയോ? അദ്ദേഹം ആരാണ്? അദ്ദേഹം മരണപ്പെട്ടു പോയി. പോക്കർ ഹാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നാട്ടിലൊരു പ്രമുഖനാണ്. അദ്ദേഹത്തിന് പിന്നീട് ഞാനും അദ്ദേഹം തമ്മിൽ നല്ല സ്നേഹബന്ധമായി എന്നല്ല, പിന്നീട് അദ്ദേഹം സിറാജുൽ ഹുദയുടെ കീഴിലുള്ള നാദാപുരം ദാറുൽ ഹുദയുടെ വൈസ് പ്രസിഡന്റായി. അദ്ദേഹം തന്നെ 12 സെന്റ് സ്ഥലം സിറാജുൽ ഹുദയ്ക്ക് വഖഫ് ചെയ്തു തന്നു. അദ്ദേഹം തന്നതുപോലെ നാദാപുരത്തൊരാളും തന്നിട്ടില്ല. നേരത്തെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്ന പോക്കറാജിയാണ്. അദ്ദേഹം പിന്നെന്നോട് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, ജനങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാനും പോയി എന്നേ ഉള്ളൂ, എനിക്ക് വിഷയം മനസ്സിലായത് നിങ്ങളെ കൂടെ കൂടിയപ്പോഴാണ്. ആ പോക്കർ ഹാജി സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് പിന്നൊരു വലിയ വിഷയം ശരിയാകണം, അത് ഡൽഹിയിൽ നിന്നാണ് ശരിയാകേണ്ടത്. ശരിയാക്കി കൊടുക്കേണ്ടതോ അന്നത്തെ വ്യോമയാന മന്ത്രി സി എം ഇബ്രാഹിം സാഹിബ. എന്നോട് വന്നിട്ട് പറഞ്ഞ് സി എം ഇബ്രാഹിമിനെ കാണാൻ നിങ്ങളൊന്ന് കൂടെ പോരണോ. കൂടെ ആരാളുള്ളതെന്ന് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഷെയറുകാരൻ. അദ്ദേഹം ആരാ? സി എച്ച് മുഹമ്മദ് വയാ സാഹിബിന്റെ മകളെ ഭർത്താവ് ഹംസ സാഹിബ. ഹംസ സാഹിബും ഈ പോക്കറാജിയും, പോക്കറാജി തന്നെ എം എൽ എ മമ്മൂട്ടിന്റെ അമ്മോശന. ഇവര് രണ്ടാക്കും ഒരു കാര്യം ശരിയായി കൊടുക്കാൻ വേണ്ടി എന്നോട് ഡൽഹിയിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോരാന്ന്. കയറി ഡൽഹിയിലേക്ക് പ്ലെയിൻ കയറി. അപ്പൊ പ്ലെയിൽ നിന്ന് പോക്കറാജി എന്നോട് ചോദിച്ചു, തബ്ലീഗ് ജമാഅത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞു, നമ്മൾ കുറെ ആലിമീങ്ങളെ കണ്ടിട്ടില്ലേ പോക്കറാജി, നിങ്ങൾ കണ്ടില്ലേ മറുകും കണ്ണിയത്ത് ഉസ്താദിനെ, ഇ കെ ഉസ്താദിനെ, കീകൻ ഉസ്താദിനെ, കാങ്ങാട്ട് ഉസ്താദിനെ, അങ്ങനെ ഒരുപാട് ആലിമീങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാബക്കി തങ്ങളെ പാണക്കാട് തങ്ങൾ ഒരുപാട് തങ്ങന്മാരെ കണ്ടിട്ടില്ലേ? എന്നിട്ടോ അവരാരും തബ്ലീഗ് ജമാഅത്തല്ലേ, അവർക്ക് സുന്നത്തി മയത്തല്ലേ, പിന്നെ നമ്മളെ തന്നെ ഒരു തബ്ലീഗ് ജമാഅത്തിന് പോകുന്നു ചോദിച്ചു ഞാൻ. പിന്നെ ഇന്നേ വരെ പോക്കറാജി തബ്ലീഗ് ജമാഅത്തിന് പോയിട്ടില്ല, വേറെ ഒന്നും പറഞ്ഞില്ലേ, ഇത്രയേ പറഞ്ഞുള്ളൂ. പക്ഷേ പോക്കറാജി എന്നോട് പറഞ്ഞു, ഈ ഞങ്ങൾ പോകുന്ന ഒരു വലിയ വിഷയം ശരിയാണ്, ശരിയായി കിട്ടി അങ്ങക്ക് എന്തെങ്കിലും തരുമെന്ന്. ഞാൻ പറഞ്ഞു ഞാനിപ്പം മടങ്ങുന്നത്, ഇപ്പം മടങ്ങും നിങ്ങളോടില്ലാന്ന്.
കാരണം ഞാനങ്ങനെ ഒരു ലാഭത്തിനു വേണ്ടിയല്ല പോകുന്നത്, അവർക്കൊരു സഹായം ചെയ്യാൻ വേണ്ടി പോയിട്ട് റെക്കമെന്റിന് പോവാണ്. അപ്പൊ പറഞ്ഞു അദ്ദേഹം, എന്നാ ഞങ്ങളൊന്നും തീരൂല എന്ന് ഞാൻ വരാന്ന് പറ്റും. അങ്ങനെ പോയി ഇബ്രാഹിം സാഹിബിനെ കണ്ട് സംസാരിച്ചു. അവരെ കാര്യത്തായി എനിക്കറിയില്ല, എന്റെ റൂട്ടിയം കഴിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നിരിക്കുന്നു. ആ പോക്കർ ഹാജി മരിച്ചു പോയിട്ടുണ്ട്, അള്ളാഹുവേ പോക്കർ ഹാജിയുടെ കബറിൽ സന്തോഷം കൊടുക്കണേ. ഞാനിത് പറഞ്ഞു വന്നത് പോക്കർ ഹാജി ശുദ്ധ മനസ്ഥിരിക്കാരനാണ്, പക്ഷെ ആ പോക്കർ ഹാജി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. തെറ്റിദ്ധരിപ്പിച്ചവരും വാസ്തവത്തിൽ തെറ്റിദ്ധരിച്ചവരായിരിക്കാം. അതുകൊണ്ട് പറയട്ടെ, നമ്മളൊരാളെ തെറ്റിദ്ധരിക്കരുത്, നമ്മളൊരാളാകരുത്, നമ്മളൊരാളെ വെറുക്കരുത്, നമ്മളൊരാളോട് വൈരാഗ്യം കാണിക്കരുത്. പറയട്ടെ, അതാ 9 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സിറാജുൽ ഹുദയുടെ കീഴിൽ 10,000 കുട്ടികളുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളിൽ സ്റ്റാഫുകളുണ്ട്. സ്റ്റാഫുകളിൽ 100 സ്റ്റാഫുകൾ ഹൈന്ദവരാണ്, ക്രിസ്ത്യാനികളാണ്, മതമുള്ളവരും ഇല്ലാത്തവരുമാണ്. കാരണം ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, സയൻസ് പഠിപ്പിക്കാൻ മുസ്ലിമാകണമെന്നില്ല, നമുക്ക് വർഗീയതയില്ലല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഈ 10,000 കുട്ടികൾ പഠിക്കുന്ന 9 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ആദ്യത്തെ സ്കൂള് തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത് പോക്കറാജിയാള്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അവിടെ വെച്ച് അതാ പെൺകുട്ടികൾക്ക് പാവാടയും ഉടുപ്പിച്ച് സ്റ്റേജിൽ വെച്ച് നാടകം കളിപ്പിച്ച് കളഞ്ഞു മുസ്ലിം കുട്ടികളെ. അതുകൊണ്ട് നിങ്ങളൊരു ദീനീ ബോധമുള്ള കുട്ടികൾക്ക് പഠിക്കാനൊരു സ്കൂള് തുടങ്ങണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഓല ഷെഡ് കിട്ടിയിട്ട് അതാ നാദാപുരത്ത് കെ ടി കെ കുഞ്ഞബ്ദുള്ള ഹാജിയുടെ മുറ്റം അദ്ദേഹം വിട്ടുതന്നു. ഒരു ഇഞ്ചി ഭൂമിയില്ല അദ്ദേഹത്തിന്റെ ഭൂമിയിൽ. അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് തുടങ്ങി. അതിന്ന് 9 സ്കൂളായി വളർന്നു. 600 സ്റ്റാഫുകൾ സേവനം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതിയായിരിക്കണം നമ്മുടെ സർവ പ്രവർത്തനങ്ങളും. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട മാലിക് ബിനു ദീനാർ. മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു ആദ്യകാലം മോശമായിരുന്നു. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ തന്നെ പറയാണ്, എന്റെ മനസ്സിലൊരാഗ്രഹം, എന്താ ആഗ്രഹം? മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്തൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ഡമസ്കസിൽ. ആ പള്ളിയുടെ മുത്തവല്ലിയായിട്ട് ഞാനാകണം എന്നൊരു അധികാരമോഹം. അതിന്റെ മുത്തവല്ലിയായിട്ട് എന്നെ തെരഞ്ഞെടുക്കണം. അതിനെന്താ പരിപാടി? അതിന് മൂപ്പര് തീരുമാനിച്ചു പള്ളിയിൽ എത്തിക്കാവിരിക്കും. അപ്പൊ ഞാൻ പള്ളിയിൽ തന്നെ കാണും ആൾക്കാർ എന്നെ പിടിച്ച് മുത്തവല്ലിയാക്കും വിചാരിച്ചു. അങ്ങനെ അധികാരമോഹത്തിന് വേണ്ടി ഒരു കൊല്ലത്തോളം പള്ളിയിൽ ഇത്തിക്കാഫിരുന്നു. പള്ളിയിൽ നിസ്കാരങ്ങളും സിക്റും സലാത്തും ഖുർആനത്തൊക്കെ നടത്തി. അതാ മാലിക് ബിനു ദീനാർ നിങ്ങൾ പറയുന്നു, എന്റെ മനസ്സ് പലപ്പോഴും എന്നോട് പറയും, നീ മുനാഫിഖാണ്, കപടനാണ്, നീ അള്ളാന്റെ പൊരുത്തത്തിനല്ല ഇത്തിക്കാഫ്, അള്ളാന്റെ പൊരുത്തത്തിനല്ല അമല്, നിനക്ക് സ്ഥാനം കിട്ടാനാണ്. എന്റെ മനസ്സിങ്ങനെ മന്ത്രിക്കും. പക്ഷേ ഒരു കൊല്ലത്തോളം ഞാനത് ആഗ്രഹിച്ചു നടന്നു. അങ്ങനെ ഒരു കൊല്ലമായപ്പോൾ ഞാൻ തന്നെ അങ്ങ് ചിന്തിച്ചു, വേണ്ട, അള്ളാന്റെ പൊരുത്തത്തിനു വേണ്ടി മാത്രം പണിയെടുക്കണം, എനിക്ക് പള്ളിയുടെ സ്ഥാനം വേണ്ട, എനിക്ക് മുത്തവല്ലി സ്ഥാനം വേണ്ട, റബ്ബിന്റെ പൊരുത്തം കിട്ടണം. ഇനി ഞാൻ ആ സ്ഥാനം തന്നാലും വാങ്ങൂല എന്ന് തീരുമാനിച്ച് മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അന്നത്തെ രാത്രിയിൽ അള്ളാന്റെ പൊരുത്തത്തിനു വേണ്ടി ഇബാദത്തെടുത്തു. അതാ കുറഞ്ഞ സമയം ഇബാദത്തെടുത്തു. നേരം വെളുത്തപ്പോൾ നാട്ടുകാരായ 20 ആളുകൾ എന്നെ സമീപിക്കുകയാണ്. വന്നിട്ട് പറയുന്നു, നമ്മളെ പള്ളി നല്ല നിലക്ക് പോകണമല്ലോ, അത് നോക്കി നടത്താൻ പറ്റുന്ന ഒരാളായി നിങ്ങളെ മാത്രമാണ് ഞങ്ങൾ റെക്കമെന്റ് ചെയ്യുന്നത്, നിങ്ങളൊന്ന് സ്വീകരിക്കണേ. ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാ, ഒരു കൊല്ലത്തോളം സ്ഥാനമാനം കിട്ടണമെന്ന് മനസ്സിലാക്കി ഞാൻ ഇതാ നിന്റെ പള്ളിയിലെത്തിക്കാവിരുന്നു. ധാരാളം പ്രവർത്തിച്ചു. ഒരാളും എന്നോട് ഇന്ന് വരെ അതാ ഈ സ്ഥാനം സ്വീകരിക്കാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ എനിക്ക് സ്ഥാനം വേണ്ട എന്ന് തീരുമാനിച്ചപ്പോ അതാ ആളുകളൊക്കെ വന്നിട്ട് എന്നോട് ആ സ്ഥാനം അംഗീകരിക്കാൻ പറയും.
പറയുന്നു ഫബി ഇസ്സതിക ലാ ഉരീദു ഹാദി തൗലിയത വലാ അഖ്ബലുഹാ നിന്റെ ഇസ്സത്തിനെ മുൻനിർത്തി ഞാൻ പറയുന്നു അല്ലാ ഞാൻ ആ സ്ഥാനം സ്വീകരിക്കൂല എനിക്ക് നിന്റെ പൊരുത്തമേ വേണ്ടൂ ഒരു കാര്യം നീ എന്നെ ബോധ്യപ്പെടുത്തിയല്ലോ അല്ലാ എന്നെ പൊരുത്തം കരുതി പണിയെടുത്തിട്ടേ കാര്യമുള്ളൂ അല്ലാത്ത നടികൾക്കോ നാട്യങ്ങൾക്കോ അഭിനയങ്ങൾക്കോ കാര്യമില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കണം നമ്മൾ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ് തൗബ ചെയ്യണം ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കണം കൃത്യമായി അഞ്ചു വക്ത് നിസ്കരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കണം ഒരു നേരത്തെ നിസ്കാരമെങ്കിലും ഖളാ ഉണ്ടെങ്കിൽ ഖളാ വീട്ടണം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കണം ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ വിഷമിപ്പിക്കരുത് ഞാനത് പറയാൻ കാരണം ഇന്നും വിളിച്ചു പറഞ്ഞു പലരും ഭാര്യാ ഭർത്താക്കന്മാരിലുള്ള വിഷമങ്ങൾ അള്ളാഹു എല്ലാവരുടെ മനസ്സും നീ നന്നാക്കണം റഹ്മാനെ നമ്മളെ കുട്ടികളോട് നമുക്ക് സ്നേഹം വേണം കുട്ടികൾക്ക് നല്ല നല്ല ക്ലാസുകൾ നൽകണം യുവാക്കളോട് സ്നേഹം വേണം പ്രായമുള്ളവരോട് ബഹുമാനം വേണം അയൽവാസികൾ ആരായിരുന്നാലും ഏത് മതക്കാരായിരുന്നാലും ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും അയൽവാസികൾക്ക് നന്മ ചെയ്യണം കുടുംബബന്ധം ജീവിതത്തിൽ മുറിക്കരുത് ആരോടും മുറിക്കരുത് കുടുംബബന്ധം ചേർക്കണം നാട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കണം അതോടുകൂടി അല്ലാഹു തആല നമുക്ക് തന്ന ആയുസ്സും ആരോഗ്യവും നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക അതിനുവേണ്ടിയാണ് വാദി സലാം സിറാജുൽ ഹുദ തുടങ്ങിയത് അങ്ങനെയാണ് ആ 11 മഹല്ലുകളിലും നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി അൽഹംദുലില്ലാഹ് അങ്ങനെ പിന്നെ എത്രയെത്ര മഹല്ലുകളിൽ നടത്തി ഒരുപാട് മഹല്ലുകളിൽ നടത്തി നിങ്ങളെ ഈ തൊട്ടടുത്ത് തൂക്കുന്നു എന്നൊരു പ്രദേശമുണ്ട് വലിയ ദൂരമൊന്നുമില്ല ഞാൻ അവിടുന്നാണ് വരുന്നത് ഞാനവിടെ ഒരു 50 സെന്റോളം സ്ഥലം എടുത്തിട്ടുണ്ട് ആ സ്ഥലത്ത് മതില് കെട്ടുന്നത് നോക്കാൻ വേണ്ടി ഞാൻ വൈകുന്നേരം അവിടുത്തോളൊന്ന് പോയതാ അവിടെ അൽഹംദുലില്ലാഹ് നമ്മുടെ സംഘടനക്ക് സ്ഥാപനമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സഹോദര സംഘടനക്കും സ്ഥാപനമുണ്ട് സുന്നികളിൽ തന്നെ വേറെയും സംഘടന ഉണ്ടല്ലോ അവർക്കും സ്ഥാപനമുണ്ട് രണ്ട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് രണ്ടും മഹല്ല് കമ്മിറ്റിയുടെ കീഴിലല്ല രണ്ടും മഹല്ല് കമ്മിറ്റി നടത്തുന്നതും അല്ല മറിച്ച് രണ്ട് സംഘടനകൾ നടത്തുകയാ രണ്ട് സംഘടനകൾ നല്ലത് നടത്തിയാലും നല്ലതല്ലേ ആര് നല്ലത് നടത്തിയാലും നല്ലതല്ലേ ഒരിക്കലും തന്നെ നല്ലത് നടക്കുന്നതിന് നമ്മൾ പിന്തുണക്കാതെയായി പോകരുത് എല്ലാ നന്മകൾക്കും പിന്തുണക്കണം നമ്മുടെ മഹല്ലുകൾ ഓരോ സ്ഥലങ്ങളിലുമുള്ള മഹല്ലുകൾ ആ മഹല്ലുകൾ ഭദ്രമായി നിലനിർത്താൻ നമ്മൾ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരാകണം മഹല്ലിലുള്ള നല്ല കാര്യത്തിലെല്ലാം സഹകരിച്ചു കൊടുക്കണം മഹല്ലിലുള്ള നല്ല പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ സഹകരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ബക്കറ്റും കൊണ്ട് വന്ന് വെള്ളം കോരാനല്ല സംഭാവന കൊടുക്കാനാ നിങ്ങളെല്ലാവരും നല്ല സംഭാവന കൊടുക്കണം ഈ പരിപാടിക്കും നല്ല ചെലവുണ്ടാവും അതുകൊണ്ട് എല്ലാവരും സംഭാവന കൊടുക്കണം ഈ സ്ഥലം ഞാൻ നേരത്തെ വന്ന് കണ്ടിട്ടുണ്ട് അന്ന് ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ട് ഞാൻ തിരിച്ചു പോയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥലത്ത് നമുക്ക് നല്ല ബർക്കത്ത് നൽകുമാറാകട്ടെ അന്നിവിടെ കയറി ഒരു ഫാത്തിഹ ദുആ ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ സാധാരണ ഞാൻ ഒരു സ്ഥലം കണ്ട അങ്ങനെ ചെയ്യാറുണ്ട് ഇവിടെയും ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലേ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥലത്ത് നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ ഇതൊരു നല്ല കേന്ദ്രമായി ഇവിടെയുള്ള മുസ്ലിംകൾക്കും അമുസ്ലിംകൾക്കും എല്ലാ വിഭാഗത്തിലും ഉപകരിക്കുന്ന നല്ല സ്ഥാപനങ്ങൾ അല്ലാഹു തആല ഇവിടെ നമുക്ക് വളർത്തി തരുമാറാകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം ഈ സ്ഥാപനത്തിനെടുത്ത സ്ഥലത്തിന് തന്നെ ഭീമമായ കടങ്ങളുണ്ടെന്ന് എനിക്കറിയാം കടങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വീട്ടിൽ തരുമാറാകട്ടെ കടം അതൊരു വിഷയമല്ല ഞാൻ ആദ്യം തന്നെ കുറ്റിയാടിയിൽ സ്ഥലം എടുത്ത് കടം വാങ്ങിയിട്ടാണ് അങ്ങനെ കടം വാങ്ങി ഇന്നുണ്ട് കടം പറഞ്ഞാൽ തീരാത്ത കടമുണ്ട് എനിക്ക് നിങ്ങളെ കട ഇവിടെ എഴുതി തന്നിട്ടുണ്ട് അതിന്റെ ഏകദേശം 10 കടമല്ല അതിനേക്കാളും കട ഇപ്പൊ എനിക്കുണ്ട് സിറാജുൽ ഹുദക്ക് അതുകൊണ്ട് നിങ്ങൾ വേജാറാകണ്ട അല്ലാഹു തആല നമ്മുടെയും നിങ്ങളുടെയും എല്ലാ കടങ്ങളും അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് വീട്ടിൽ തരട്ടെ ഇവിടെ നിന്ന് കെട്ടിട ഉണ്ടാക്കിയോ ആ അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ അൽഹംദുലില്ലാഹ് ഞാൻ മുമ്പ് വരുമില്ല അല്ലാഹു ബർക്കത്തിട്ട് ആ ഷെഡിൽ നമുക്ക് ദിക്റ് ചൊല്ലാൻ സലാത്ത് ചൊല്ലാൻ ഖുർആൻ ഓതാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ക്ലാസ് സംഘടിപ്പിക്കാൻ നല്ല കാര്യങ്ങൾ മാത്രം പഠിച്ചവും പൊരുത്തപ്പെടുന്ന വിഷയങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് അതുപോലെ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാൻ അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ എന്തു ചെയ്തൂടെ ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാം എന്റെ ചെറിയൊരു കുട്ടിയുണ്ട് 1 ക്ലാസ്സിലാ ചെറിയൊരു കുട്ടി
അപ്പൊ വെക്കേഷൻ ആയപ്പോ ഞാൻ ഇങ്ങനെ കുട്ടിയോട് പറഞ്ഞു, നീ ഒരു ജ്യൂസ് ഇപ്പൊ ഈ വെക്കേഷനിൽ കാണാതെ അടിക്കണോ? ചെറിയ പെൺകുട്ടിയാണ്, ഞാൻ പറഞ്ഞു ഒരു ജ്യൂസ് എങ്കിലും നീ കാണാതെ അടിക്കണം, ഒരു ജ്യൂസ് കാണാതെ അടിച്ചാൽ എനിക്ക് ഞാൻ സമ്മാനം തരും. നീ ഒരു മൂന്ന് ജ്യൂസ് ഈ വെക്കേഷനിൽ കാണാതെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ നല്ല സ്വർണത്തിന്റെ ചെയിൻ വാങ്ങി തരുന്നു. എന്തായാലും പെൺകുട്ടികളെ ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ പിന്നെ ഖുർആൻ മനപ്പാഠമാക്കി ആ സ്വർണത്തിന്റെ ചെയിൻ വാങ്ങി തരുന്നു. അപ്പോ ഒന്നാം ക്ലാസ്സിലാണല്ലോ ഖുർആൻ ഓതുന്ന എന്നെ പഠിച്ചിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ, നിന്നാണ് ഞാൻ ഉസ്താദിനോട് ചോദിച്ചപ്പോ വസമായാത്തിൽ ഗുരു എത്തിയെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഖുർആൻ മനപ്പാഠമാക്കിച്ചൂടെ? അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കൂടെ? എന്തെല്ലാം നടത്താൻ പറ്റും ഒരു സ്ഥലമുണ്ടെങ്കിൽ എന്തൊക്കെ പ്രവർത്തനം നടത്താൻ പറ്റും? നല്ല സാന്ത്വന പ്രവർത്തനങ്ങൾ എസ് ഒ എസ് ന്റെ കീഴിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന, രോഗികൾക്ക് സാന്ത്വനം നൽകുന്ന നല്ല പ്രവർത്തനങ്ങൾ, അതെങ്ങനെ രാജ്യത്തിന് ഉപകരിക്കുന്ന, സമൂഹത്തിന് ഉപകരിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായ അമലായി നമ്മിൽ സ്വീകരിക്കട്ടെ. എല്ലാവരും നന്നായി അകമഴിഞ്ഞ് സഹായിക്കണം, എല്ലാവരും നന്നായി സഹകരിക്കണം. എത്ര സെന്റാണ്? 77 സെന്റാ. 77 സെന്റ് സ്ഥലം, പിന്നെ കിണറ്, ഒരു കിണറും കാണുന്ന കെട്ടിടവും. അൽഹംദുലില്ലാ, ഒരു 10-20 ലക്ഷം രൂപ കടവും ഉണ്ടാവും, എന്നാലും അൽഹംദുലില്ലാ അത്രയല്ലേ ഉള്ളൂ. അല്ലാഹു തആല നമുക്ക് കടങ്ങളൊക്കെ വീട്ടിൽ തരട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനെ. ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾക്ക് സദസ്സിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഇത് ശഅബാനാ, ഈ ശഅബാൻ മാസം വലിയ ബറക്കത്തുള്ള മാസമാണ്. അല്ലാഹുവേ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും യാത്രയേക്കാനും ഞങ്ങൾക്ക് നീ ഒരുപാട് അവസരം തരണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരുടെയും വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളെ സദസ്സുകളും സ്ഥാപനങ്ങളും സംരംഭങ്ങളും സംഘടനകളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളിൽ ആരുണ്ടോ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നവരുണ്ടോ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ. ഈ നാട്ടിന്റെ കബ്രിസ്ഥാനി എവിടെയാണോ ആ കബ്രിസ്ഥാനിൽ മറവു ചെയ്യപ്പെട്ട ഞങ്ങളെ ഉമ്മ ബാപ്പമാര്, കുടുംബങ്ങൾ, സന്താനങ്ങൾ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, ബന്ധപ്പെട്ടവർ ആര് കബറുകളിൽ കിടക്കുന്നുണ്ടോ, ഞങ്ങൾ ഓരോരുത്തരുടെയും കബ്രിസ്ഥാനികളിൽ ആര് കിടക്കുന്നുണ്ടോ അവരുടെ എല്ലാം കബറുകൾ വിശാലമാക്കണേ റഹ്മാനേ. അവർക്കും ഞങ്ങൾക്കും എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ റഹ്മാനേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. സുഹൃത്തുക്കളെ, തൗബ വേണം, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് തൗബ വേണം. അതാണല്ലോ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളെ തൗബകൾ നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ മയച്ചു കളയണേ റഹ്മാനേ. എത്ര വലിയ തെറ്റ് ചെയ്തു പോയവനും നിരാശനാകരുത്. അല്ലാഹു തആലയിലേക്ക് കേദിച്ച് മടങ്ങിയാൽ അതെത്ര വലിയ ഭീമമായ തെറ്റാണെങ്കിലും അല്ലാഹ് മാപ്പ് തരും കേട്ടോ. അതിനെന്ത് വേണം? ചെയ്യുന്ന തെറ്റൊന്ന് ഒഴിവാക്കി നിർത്തണം. മറ്റുള്ളവരുടെ ഹക്കുകളുണ്ടെങ്കിൽ കൊടുത്തു വീട്ടുകയോ പൊരുത്തപ്പെടിയിക്കുകയോ വേണം. എന്നിട്ട് അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ച് പറഞ്ഞാൽ അല്ലാഹ് അവൻ പാപം പൊറുക്കാതിരിക്കൂല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് തൗബ ചെയ്യേണ്ട സമയമാണ്. തെറ്റുകുറ്റങ്ങൾ റബ്ബിനെ കൊണ്ട് കഴുകി മാപ്പാക്കിക്കേണ്ട സമയമാണ്. അല്ലാഹുവേ ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ. അല്ലാഹ് നമ്മുടെ മഖ്ദൂമിയ കൂത്തുപറമ്പ്, ആ മഹത്തായ സ്ഥാപനത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കബറ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വാങ്ങി നിങ്ങൾ നല്ല സഹായം നൽകണം. മഹാനായ ബാബ മുസ്ലിയാർ അവറുകൾ അല്ലാഹു അടുത്ത കബറിൽ സന്തോഷം നൽകട്ടെ. കൂത്തുപറമ്പ് ബാബ മുസ്ലിയാർ ഈ വിനീതനായ എനിക്ക് ഉപദേശം നൽകിയത് എനിക്ക് ഓർമ്മയുണ്ട്.
ഉളിയിൽ വെച്ചൊരു പ്രസംഗം കഴിഞ്ഞ് ഞാനും ബാബമുസിരിയാരും വരികയാണ്. അപ്പോൾ അതാ കാറിൽ വെച്ചെന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു വാചകം തിരുത്തളം. എന്താ വാചകം? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തന്റെ എന്ന് പറഞ്ഞു പോയി, അല്ലാഹുവിന്റെ റസൂലിന്റെ എന്ന സ്ഥലത്ത് തന്റെ എന്ന് പറഞ്ഞു പോയി. അവിടുന്ന് ബാബമുസിരിയാര് പറഞ്ഞു, ഞാനെന്നും ലൂക്കരയിലെ മുത്തഅല്ലിമാണ്, എന്നോട് പറഞ്ഞു നിങ്ങളത് തിരുത്തളം, ഇനിമേലില്ലാതാ അവിടുത്തെ എന്ന് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാവൂ, തന്റെ എന്ന് പറയരുത്, അവിടുത്തെ എന്നായിരിക്കണം പറയുന്നത്. അതിനുശേഷം ഞാൻ അങ്ങനെയല്ലാതെ പറഞ്ഞിട്ടില്ല. അലിവീങ്ങളോ ഉപദേശം ചെവിക്കൊള്ളുക എന്നത് അത് നല്ല സ്വഭാവമാണ് കേട്ടോ. കുറ്റ്യാടിയിൽ ഓല ഷെഡ് കിട്ടിയിട്ട് ഓല ഷെഡിൽ ജുമാ തുടങ്ങുകയാണ്. 11 മഹല്ലിൽ സഹീഹായ ജുമാഇല്ല. കാന്തപുരം ഉസ്താദിനോട് ഞാൻ പറഞ്ഞു അവിടുന്ന് വന്ന് തുടങ്ങിത്തരണം. എന്നോട് പറഞ്ഞു ഞാൻ വരുന്നില്ല, കാരണം അവിടെ 11 മഹല്ലിൽ സുന്നികൾക്ക് ജുമാഇല്ല. അവിടെ നീ ജുമാ തുടങ്ങുമ്പോ ഞാൻ അവിടെ വന്ന് തുടങ്ങിയാൽ ചിലര് പറയും അത് എ പിയുടെ ജുമാണെന്ന് പറയും. എന്നിട്ടവർ മലയാള ജുമയ്ക്ക് പോയാൽ അവരെ ജുമ നഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു പേരാവശ്യമില്ല. ഞാനാണ് തുടങ്ങിയതെന്ന പേരെനിക്ക് ആവശ്യമില്ല. ഞാനാണ് ഉദ്ഘാടനം ചെയ്തെന്ന പേരെനിക്ക് ആവശ്യമില്ല. ഒരു മനുഷ്യന്റെങ്കിലും ജുമ സഹീഹാവുകയല്ലേ നമുക്കാവശ്യം. അതുകൊണ്ട് നീ അതിന്റെ തൊട്ടടുത്തുള്ള വല്ല അലിമീങ്ങളെയും വിളിച്ചിട്ടോ അല്ലെങ്കിൽ നീ സ്വന്തമോ തുടങ്ങിക്കോ എന്ന് ചെറുപ്പക്കാരനായ 30 വയസ്സുള്ള എന്നോടന്ന് പറഞ്ഞപ്പോ ഞാൻ പല അലിമീങ്ങളെയും ക്ഷണിച്ചു, പ്രായമുള്ള അലിമീങ്ങളെ. പക്ഷേ അവരെനിക്ക് വലിയ ബഹുമാനമുള്ള അലിമീങ്ങളാണ്. ചിലരൊക്കെ എന്റെ ഉസ്താദിന്റെ ഉസ്താദുമാരാണ്. പക്ഷേ ആ അലിമീങ്ങളെ ചിലര് മുടക്കിക്കളഞ്ഞു. ഒരു വലിയ ആലിമ് പൂക്കോം മുദരിസായിരുന്നു പഴയ കാലത്ത്. കാങ്ങാട്ട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ എന്നാണ് പേര്. എന്നോട് വലിയ സ്നേഹമാണ്, എനിക്ക് പലപ്പോഴും ദ്വാ ചെയ്തു തന്ന ആളാണ്. കാങ്ങാട്ട് ഉസ്താദ് പറഞ്ഞു, അബ്ദുറഹ്മാനെ നീ എടുക്കുന്ന പണിയൊക്കെ വളരെ നല്ലതാണ്, ചെയ്യേണ്ടത് തന്നെയാണ്, പക്ഷേ ഞാൻ വരൂല. കാരണമെന്താണ്? നിന്നെപ്പോലെ എനിക്കതാ ചിലപ്പോ ഏറും കുത്തുമൊക്കെ വന്നാ സഹിക്കാനാവൂല, ഞാൻ വയസ്സാണ്. അതുകൊണ്ട് നീ തുടങ്ങിക്കോ, എന്റെ പൊരുത്തമുണ്ട്. സുഹൃത്തുക്കളെ, ആലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുടക്കി. വിനീതനായ ഞാൻ പതറിയില്ല, ഞാൻ ഒറ്റക്ക് തന്നെ ജുമാ തുടങ്ങാൻ തീരുമാനിച്ചു. 90 ആളുകൾ വന്നു ഒപ്പിട്ട് തന്നു. ജുമാ തുടങ്ങാൻ നോക്കുമ്പോ കൂത്തുപറമ്പ് ബാബ മുസ്ലിയാര് വരുന്നു. സുബ്ഹാനല്ലാഹ്, ഖുത്ബ ഓതി, ബാബ മുസ്ലിയാരെ ഇമാമത്ത് നിർത്തി. അങ്ങനെ 50 കൊല്ലത്തോളം അറബിയിൽ ഖുത്ബ ഓതുന്ന ഒരൊറ്റ പള്ളി 11 മഹല്ലിലില്ലാതെ വന്നപ്പോ ഒന്നാമതായി തുടങ്ങുന്ന ജുമാ അതിന്റെ ഉദ്ഘാടനത്തിനുള്ള തൗഫീഖ് കൊടുത്തത് ബാബ മുസ്ലിയാർക്കാണ്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ആ ബാബ മുസ്ലിയാരെയും കുടുംബത്തെയും, മഖ്ദൂം കുടുംബത്തെയും ഓർമ്മിച്ചുള്ള മഖ്ദൂമിയ സ്ഥാപനത്തെ സഹായിക്കണേ, ഉമ്മമാരെ സഹായിക്കണേ, മുഅ്മിനീങ്ങളെ. ഇവിടെ നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം വേണം, നിങ്ങളെ സഹകരണം വേണം, നിങ്ങളെ സാന്നിധ്യം വേണം. നിങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി നിങ്ങളെ നാട്ടിൽ നല്ല പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഭാഗവാക്കാകണം. അള്ളാഹു നമ്മുടെ എല്ലാ അമലും സ്വീകരിക്കട്ടെ. ചരിത്രം പറയാമെന്ന് പറഞ്ഞത് ഒറ്റ വാക്കിൽ പറയട്ടെ, നബി തങ്ങളുടെ സമീപത്ത് വന്നൊരാൾ അതാ കരയുന്നു. എന്തിനാ മോനെ കരയുന്നത്? എന്റെ തെറ്റുകൊണ്ടാണ് നബിയെ, നിന്റെ തെറ്റല്ല പുറത്തു തരുമല്ലോ മോനെ. അതേ, ആകാശഭൂമികൾ ഏഴെണ്ണമാണ്, 7 ഭൂമി 7 ആകാശം, അതിനേക്കാൾ വലിയ തെറ്റാണെങ്കിലും പുറത്തു തരും മോനെ. നീ കേദിച്ചങ്ങ് മടങ്ങിക്കോ. ചെറുപ്പക്കാരൻ, നബിയെ ആകാശങ്ങളെക്കാളും ഭൂമികളെക്കാളും ഒക്കെ വലുതാണ് എന്റെ തെറ്റ്. നിന്റെ തെറ്റ് അറസിനെക്കാളും വലുതാണോ? അതേ, എന്റെ തെറ്റ് അറസിനെക്കാളും വലുതാണ്. എന്റെ തെറ്റ് വലിയ തെറ്റാണ്.
നബിതങ്ങൾ ചോദിച്ചു, ദുനൂബ് കാദം ഔലാഹുക, നിന്റെ തെറ്റാണോ വലുത്, അല്ലയാണോ വലുത്? അല്ലയാണ് നബിയെ, എന്റെ തെറ്റല്ല, അല്ലാഹുവാണ് വലുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ തെറ്റൊന്ന് നീ എന്നോട് പറ. അദ്ദേഹം പറഞ്ഞു, പറയാൻ ഞാൻ ലജ്ജിക്കുന്നു, അല്ല നീ പറ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കൊരു തെറ്റിയയിൽ പതിവുണ്ട്, ഖബറ് മാന്തലാണ്. ഒരുപക്ഷെ കഫം പൊടാ കട്ടെടുക്കാനായിരിക്കാം, ഖബറ് മാന്തലാണ്. 7 കൊല്ലമായി ഒരു ദിവസം ഖബറ് മാന്തി. ഒരു പെണ്ണാണ് ഖബറിലുള്ളത്. ഞാൻ അവളുടെ തുണി അഴിച്ചെടുത്തു, പോരാ ശൈത്താൻ എന്നെ വഞ്ചിച്ചു. അവളെ ഞാൻ എടുത്തു പുറത്തു വെച്ചു, ഞാൻ ബലാത്സംഗം ചെയ്തു. കഴിഞ്ഞപ്പോൾ ആ പെട്ട് പെട്ടെന്ന് എഴുന്നേറ്റിങ് നിന്നു, മയ്യത്തെഴുന്നേറ്റിങ് നിന്നു. എന്നിട്ടെന്നോട് പറഞ്ഞു, എടോ അക്രമീ, അൽവൈലുലകയാശാബ് ഓരോരുത്തരും എടുത്ത പണിക്ക് പ്രതിഫലം കൊടുക്കുന്ന രാജാവ്, അത് കൊടുക്കുന്നൊരു ദിവസമില്ലേ? അന്ന് നിനക്ക് നാശമടോ, നീ എന്നെ നഗ്നനാക്കി, എന്നെ നഗ്നനാക്കി മയ്യത്തിന്റെ കൂട്ടത്തിൽ കിടത്തി. പോരാഞ്ഞിട്ടോ കുളിക്കാൻ അവസരമില്ലാത്ത എന്നെ നീ ബലാത്സംഗം ചെയ്തില്ലേ? സുബ്ഹാനല്ലാഹ്. നബിതങ്ങളോട് ഈ തെറ്റങ്ങൾ പറഞ്ഞപ്പോ ഹബീബായ നബിതങ്ങൾ ഇറങ്ങൂന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. അവിടെ നിന്നങ്ങട്ട് ഇറക്കി ആ ഫാസിക്കൂറു ഇറങ്ങൂ തോതിവാസി, നീ നരകവുമായി വല്ലാതെ അടുത്തവനല്ലേ? എന്നാതാ അടുത്തതുപോലെയല്ലേ? പറച്ചില് കേട്ടപ്പോ അങ്ങനെയല്ലേ? നിന്നെ ഇത്ര അടുപ്പിച്ചത് എന്താണെന്നങ്ങ് ചോദിച്ചു. പക്ഷേ ഏത് തെറ്റ് ചെയ്തവളും മനസ്സറിഞ്ഞ് തൗബ ചെയ്ത ആ തൗബ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, ആ ചെറുപ്പക്കാരൻ മനസ്സ് വേദനിച്ചങ്ങിറങ്ങി കുറെ ദിവസം ഖേദത്തിൽ തന്നെ. സുബ്ഹാനല്ലാഹ്. ഒരു സ്ഥലത്ത് വെച്ച് റബ്ബിലോട് ദുആ ചെയ്യുന്ന ചെറുപ്പക്കാരൻ, യാ ഇലാഹ മുഹമ്മദ് വആദം വഹവ്വാ, ആദൻ നബിയുടെയും ഹവ്വാ ബീവിയുടെയും മുഹമ്മദ് നബിയുടെയും ഒക്കെ ഇലാഹായ അല്ലാ, ഇൻകുന്ത ഗഫർതലീ, നീ എനിക്ക് മാപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നീ ആ വിവരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും അറിയിക്കണേ. ഇനി നീ എനിക്ക് മാപ്പ് തന്നിട്ടില്ലെങ്കിലോ മേൽഭാഗത്ത് നീ ഒരു തീയിറക്കിയിട്ട് എന്നെ അങ്ങ് കരിച്ചു കളയണേ. വലജിനീമില്ലാതാബില്ലാഹിറാ, പാരത്രീക ലോകത്തുള്ള ശിക്ഷയിൽ നീ എന്നെ ഒന്ന് രക്ഷിക്കണേ. എന്നെ ദുന്യാവിലുള്ള ശിക്ഷ തന്നു, എന്നെ ഒന്ന് ആഹ്റം രക്ഷിക്കണേ. അല്ലാഹുവിനോട് ദുആ ചെയ്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അല്ലാഹ് സലാം പറഞ്ഞിട്ടുണ്ട് നബിയെ. അല്ലാഹു ചോദിക്കും, അല്ലാഹു പറയുന്നുണ്ട് ഹുവ സലാം, അല്ലാഹു സമാധാനമാണ്, സമാധാനം കൊടുക്കുന്ന രാജാവാണ്. ഇത് വാദി സലാമാണല്ലോ സുഹൃത്തുക്കളെ. ഹുവ സലാം, അല്ലാഹുവിന്റെ പേരാണ് സലാം. ഹുവ സലാം, അല്ലാഹു തആല സലാമാണ്, സമാധാനം കൊടുക്കുന്ന രാജാവാണ്. വൈലൈഹി യഹൂദു സലാം, അവനിലേക്കാണ് സമാധാനത്തിന്റെ മടക്കം. സലാം, സലാമായ റബ്ബങ്ങൾക്ക് സലാം പറയുന്നു എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പറയാണ്, ഹുവസ്സലാം, അവനാണ് സലാം, അവനിലേക്കാണ് സലാമിന്റെ മടക്കം. അതാ നബിതങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹ് പറയുന്നുണ്ട് നബിയെ, അന്ത ഖലഖത ഖൽഖി, എന്റെ സൃഷ്ടികളെ തങ്ങളാണോ പടച്ചത്? നബിതങ്ങൾ പറഞ്ഞു, ബൽ ഹുവല്ലദീ ഖലഖഹും, അല്ലയാ പടച്ചത്, ഞാനല്ല. അല്ലാഹ് ചോദിക്കുന്ന തർസുഖുഹും, ആളുകൾക്കൊക്കെ റിസ്ക് കൊടുക്കുന്നതും എന്തും കൊടുക്കുന്നത് ആരാ? അത് നിങ്ങളാണോ നബിയെ? അല്ല, ബൽ ഹുവല്ലദീ യർസുഖും, അല്ലയാ കൊടുക്കുന്നത്. എന്നാൽ അല്ലാഹ് ചോദിക്കുന്ന അന്തത്ത് തൂബ് അലൈഹിം, എന്റെ സൃഷ്ടികളെ മേൽ തൗബ സ്വീകരിക്കുന്നവൻ തങ്ങളാണോ? അല്ല, അല്ല, ബൽ ഹുവല്ലദീ യതൂബ് അലൈഹിം, അല്ലയാണ് തൗബ സ്വീകരിക്കുന്നവൻ.
എന്നാൽ നബിയെ ഫതുബ് അലബ്ദി, ആ തെറ്റ് വന്നുപോയ എന്റെ അടിമ മനസ്സറിഞ്ഞ് ഖേദിച്ചിട്ടുണ്ട്, അവിടെ തങ്ങളും അവന് മാപ്പ് കൊടുത്തേ. ഫൈനി തുബ്തു അലൈ, ഞാൻ അവന് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഹബീബായ നബി ഞങ്ങളെ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്, തൗബ സ്വീകരിച്ച വിവരം പറയുകയാണ്. ഇന്നല്ലാഹു ഹുവ തവ്വാബുർ റഹീം, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണ്. ആ റബ്ബിലേക്ക് തൗബ ചെയ്ത് മനസ്സ് നന്നാക്കേണ്ട സമയമാണ്. കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, ഭാര്യ ഭർത്താവിനെ കൊണ്ടും ഭർത്താവ് ഭാര്യയെ കൊണ്ടും പൊരുത്തപ്പെടീക്കണം, എല്ലാ മുഅ്മിനും മറ്റൊരു മുഅ്മിനെ കൊണ്ട് പൊരുത്തപ്പെടീക്കണം. നമ്മൾ ആഖിറത്തിന് വേണ്ടി ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവേ, ഈ സദസ്സിലെ ഏറ്റവും മോശക്കാരൻ ഈ പാവപ്പെട്ട ഞാനായിരിക്കാം. ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങളിവിടെ തുടങ്ങിയ കാര്യങ്ങൾ അത് നീ ഏറ്റെടുത്ത് വിജയിപ്പിക്കണേ അല്ലാഹ്. നീ